بالله رب العالمين نعبده ونستعينه والصلاة والسلام على سيدنا مولانا محمد خاتم الأنبياء ومعلم البشرية ومنقذ الإنسانية من الجحيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ടെർമിനോളജിയില് അടിമ എന്ന പദം, അടിമ എന്ന പദം കണ്ടാല് ഇസ്ലാമിന്റെ ടെർമിനോളജിയെ പറ്റി പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിക അടിമത്വം, എന്താ ബുദ്ധിങ്ങനെ, എന്ത് ദീന, എന്ത് മത, തീരെ എങ്ങനെ അറിയും, ആ ടേമിനെ പറ്റി അറിയാത്തതുകൊണ്ട് ഇസ്ലാമിക ടെർമിനോളജി പരിചയമുള്ളവർക്ക് മനസ്സിലാവും ഇസ്ലാമിന്റെ അടിമ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ അടിമ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് എല്ലാ അടിമ ഇസ്ലാമിക സ്റ്റേറ്റോളജി അനുസരിച്ച് അടിമ സുൽത്താൻ അടിമയായിരുന്നു അടിമയായിട്ട് ബാത്തി അളാപ്പൊക്കെ കൂടി തിരഞ്ഞു വന്നിട്ട് കുട്ടിയെ പോരെ പറഞ്ഞു ഞാൻ മുമ്പ് കുട്ടികളെ പോരും എന്ന് ചോദിക്കുന്നത് ഇതാ ഈ അടിമ. അപ്പൊ ഇസ്ലാമിക ടെക്നോളജി പരിചയം ആൾക്ക് ഈ അടിമ എന്ന് പറയുമ്പോൾ എന്താണ് വേലക്കാരൻ തൊഴിലാളി അല്ലെങ്കിൽ ഒരു ഓഫീസർ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നത്. അപ്പൊ അതേപോലെ അഹ്ലുൽ ബൈത്ത് ഇങ്ങനെ കുറെ ടെക്നോളജിയിൽ പെട്ട് പലതും പറയാൻ സാധിക്കും. അഹ്ലുൽ ബൈത്തിന് പിന്നെ അഹ്ലുൽ ബൈത്ത് എന്ന പദം പറയുമ്പോൾ നമ്മളതിന് മൊത്തത്തിൽ മനസ്സിലാക്കണം എന്താ വെച്ചാൽ കുടുംബക്കാരെന്നാണ്, കുടുംബക്കാരും വീട്ടുകാരും എന്നൊക്കെ മനസ്സിലാക്കണം. കുടുംബക്കാരെ കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും വരെ അറിയുക എന്താ അപ്പൊ എങ്ങനെ സ്വന്തം കുട്ടികളും മക്കളെയൊക്കെ വലിയ കാര്യം എങ്ങനെയുണ്ടോ അറിയിക്കാം. ബാക്കിയുള്ള എന്താ തന്റെ സമുദായത്തെ സമൂഹത്തെ മുഴുവൻ മനസ്സിലാക്കാൻ മുഴുവൻ നിൽക്കുന്നതിനെ കാണാതെ തന്റെ സമൂഹത്തിൽ നിന്ന് കുറച്ച് കുട്ടികളും മക്കളേക്കും ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന എന്താ എന്തൊക്കെ മനസ്സിലാക്കാൻ സാധ്യത ഉണ്ട് ഈ ടേം എന്താന്ന് മനസ്സിലാക്കാൻ നീക്കുമ്പോ. അപ്പൊ ശരിക്കും ടേം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ടേമിനോട് സഹകരിക്കുന്ന സംഘടനയോട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു കുട്ടി മക്കളിൽ നിന്ന് മാത്രമല്ല രക്തബന്ധത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, പക്ഷെ ഈ ബന്ധം രക്തബന്ധമായിരിക്കും. ആ രക്തബന്ധത്തിന്റെ വ്യത്യാസമുണ്ട്, അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിച്ചു എനിക്കൊരു മോനെ തരണം എനി സ്ത്രീ വൈരസിന് നാല് ഒരു തമ്മിലൊതിക്കാം. മകണ്ടാകുന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു താല്പര്യം ഉണ്ടാകും, ആഗ്രഹമൊക്കെ മോഹമൊക്കെ ഉണ്ടാകും. പക്ഷെ അദ്ദേഹം അതിന് ശേഷം പറയുന്ന വാക്കെന്താ എരിതുരി വയസ്സുമി നാല് യഹൂബ എന്നെയും അതുപോലെ തന്നെ യഹൂബ് പിന്നെ കുടുംബത്തെയും ഇസ്രായേലിയെ ഇസ്രായേലിയൊക്കെ അവരുടെ അനന്തരാവകാശം വരും. എന്താ ഈ അനന്തരം എടുക്കുന്നത്? അനന്തരം എടുക്കുന്നത് ദാവൂദ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അധികാരത്തിൽ വരുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സുലൈമാൻ. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദാവൂദ് നബിയുടെ അനന്തരാവകാശിക്ക് വന്നു. ഇതിലൊക്കെ എന്തിനീ അനന്തരം എടുക്കുന്നത്? അതാണ് നമ്മൾ നാളെ മനസ്സിലാക്കുന്നത്. സുൽത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്ക് ശേഷം തന്റെ കുടുംബം നിലനിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ആ കുടുംബത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ആ പ്രത്യേകതയാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ തന്റെ സ്വകാര്യത സൂക്ഷിക്കുന്ന, തന്റെ സ്വകാര്യത ഉൾക്കൊള്ളുന്ന, തന്റെ ആധ്യാത്മികത ഉൾക്കൊള്ളുന്ന, തന്റെ പിന്നെ രഹസ്യമായിട്ടുള്ള ദീനിന്റെ പല വികാരങ്ങളും ഉൾക്കൊള്ളുന്ന, താല്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന അത്തരത്തിലുള്ള ഒരു സംഘമാണ് അവർ വരുന്നത്. ആ സംഘം ഏറ്റവും പ്രധാന ഏറ്റവും അത് രക്തബന്ധത്തിൽപ്പെട്ടതുമാണ്. രക്തബന്ധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അല്ല പറയുന്നത്. ഇപ്പോ രക്ഷിതം അതിന്റെ ചുല്ലത്വം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ ചില ആളുകൾ ഈ അഹ്ലുൽ ബൈത്തിന്റെ പ്രാധാന്യം സംസാരിക്കുന്ന സമയത്ത് അത് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ സംബന്ധിച്ച്
ഉയർത്തി കാണിക്കലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് ചിലർ പറയുന്നത് ഷിയാസ് എന്നൊക്കെ പറയുന്നത്. അത് ഇതാണ് എന്തായാലും ഷിയാ സുന്നി എന്നുള്ള വിഷയം അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാം. നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹു സലിയാല മുഹമ്മദ് ഭാര്യമാണെ ഒരാല് മുഹമ്മദ് എന്ന വാക്കുകൾ പറഞ്ഞത് നിസ്കരിച്ച സമയത്ത്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സലാത്ത് എന്ന സമയത്ത് പറയുന്നത് അള്ളാഹു സലിയാല മുഹമ്മദ് ഭാര്യമാണെ. പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മളൊക്കെ പരിസരങ്ങൾ വായിച്ചിട്ടുമ്പോ അതിന്റെ ഭാഗം തന്നെയാണ് ദലതാമര മഹമ്മദും വാരിമാമനും വരുന്നില്ല. ആ പരമസ്വരാത്തേക്കും പറയുന്നത് നിങ്ങൾക്ക് വല്ലാരിമുള്ള അസ്ലാമി എന്ന് പറഞ്ഞു നമ്മളെ പണ്ടത്താൾക്കാരെങ്ങനെ പറഞ്ഞത് അതാണ് ആസന ആസന സ്വാദപ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ട നമ്മുടെ ക്ലാസിക്കൽ ഇസ്ലാം. ക്ലാസിക്കൽ ഇസ്ലാമിന് എങ്ങനെയുണ്ടായിരുന്നത് അത് ആരിനെ മറന്നിട്ടുണ്ടെങ്കിലാ ഇപ്പൊ ആരിനെ മറക്കുകയാണ് ഈ എന്ന് മാത്രമല്ല അങ്ങനെ നോക്കി അഹ്ലുബൈത്തിൽ വിശ്വാസമുള്ളവരും അഹ്ലുബൈത്തിന് താല്പര്യമുണ്ട് എന്ന് പറയുന്നവരും ഒക്കെ തന്നെ കേവലം ചില കേന്ദ്രങ്ങളിൽ കുടുങ്ങി നിൽക്കാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ഇപ്പൊ നമ്മള് കേരളത്തിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ പാണക്കാട് പാണക്കാട് സാധാരണങ്ങള് അവിടെ വന്നിട്ടുള്ള അഹ്ലുബൈത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതായിട്ട് സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ആദരവ് വെച്ച് പുലർത്തുന്നതിന്റെ കൂടെ തന്നെ ഒന്ന് പിന്നോട്ട് പോയിട്ട് പാണക്കാട്ടിൽ തങ്ങന്മാരെ എത്തിയത് ഇവിടുന്നാണ്. അങ്ങനെയുണ്ടോ? അപ്പൊ അഹ്ലുബൈത്തിന്റെ ഈ പരമ്പര ആ പരമ്പര ഇതുവരെ വിശദീയമാക്കുന്നവരെ നീളുന്നു. ആ പരമ്പരയെ കുറിച്ച് ആ പരമ്പര എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള സംഗതികളുടെ ചരിത്രത്തിൽ എന്ത് റോളെടുത്തത് എന്നുള്ള സംഗതികളൊക്കെ ആ നിരക്കുള്ളൊരു പരിശോധന പിന്നെ അത്തരത്തിലുള്ള പരിശോധന മനസ്സിലാക്കുന്നത് പിന്നെ ഒരു വിഷയം. അപ്പൊ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ മുസ്തഫാ മൗലവി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയണ്ടായി. ഇപ്പൊ ഞാന് അതിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നല്ല ധൈര്യം ചില ഉദാഹരണങ്ങളായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് അധികം ഒരാൾക്ക് സലാത്തിന്റെ സാലിം അഹ്ലുബൈത്തിനോട് നമ്മുടെ താല്പര്യം എങ്ങനെയായിരിക്കണം ബന്ധം എങ്ങനെയായിരിക്കണം റസൂൽ പഠിപ്പിക്കാം. അധികം ഒരാൾക്ക് സലാത്തിന്റെ സാലിം നിങ്ങളുടെ കുട്ടികൾക്ക് മൂന്ന് കാര്യം ശീലിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൂന്ന് കാര്യങ്ങൾ ശീലിപ്പിക്കണം. ഇത് ദൈലബിയുടെ മുസ്താനാത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകളിലുള്ളതാണ്. ദൈലബിയുടെ മുസ്താനാത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഹദീസിന്റെ പ്രമാണങ്ങൾ അതിന്റെ സ്രോതസ് പിന്നെ പറയുന്നത് എന്താ വെച്ചാല് നമ്മളിത് ഇവിടുന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കണമല്ലോ. ഇവിടെ കുറച്ചുള്ള ആൾക്കാരെ ഇതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് സുഖാസിനെ പറയാൻ അധികം അവരാളെ സലാമിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ മൂന്ന് കാര്യം ശീലിപ്പിക്കണം അധമാക്കണം, അവരുടെ കൾച്ചറാക്കിട്ട് മാറ്റണം, അവരുടെ പിന്നെ കഷ്ടമാക്കിട്ട് മാറ്റണം എന്നായിരുന്നു അത് വേറെ അതാണല്ലോ. അപ്പൊ അധികം അവരാളെ സലാമിച്ചാൽ എന്താണ് ഒന്നാമത്തെ റുക്കു നബിയെ നബിയോടൊരു സ്നേഹം, രണ്ടാമത്തെ റുക്കു അഹ്ലുബൈത്ത് റുക്കു അഹ്ലുബൈത്ത് ഈ നബിയുടെ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം, മൂന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആനി ഖുർആൻ പാരായണം. മൂന്ന് കാര്യം ചെറിയ കുട്ടികളൊക്കെ തന്നെ നമ്മൾ ശീലിപ്പിക്കണം ചെയ്യേണ്ടത് നമ്മളെ ആവശ്യമില്ല. നമ്മൾ സുന്ദാസം പറഞ്ഞതാണ് സയ്യാ ഹദീസ് തന്നെയാണ് അഹ്ലുസുന്നത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസാണ് ദൈനബിയുടെ ഹദീസാണ് തറാത്തിലുള്ള ഹദീസ സെലക്ടഡ് ആയിട്ടുള്ള ഹദീസാണ്. അത് പറയുന്ന നമ്മളോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൂന്ന് കാര്യം ശീലിപ്പിക്കണം. എന്താ ഒന്നാമത്തത് നിങ്ങളുടെ നബിയോടുള്ള സ്നേഹം നിങ്ങൾ ശീലിപ്പിക്കണം, രണ്ടാമത് നിങ്ങൾ നബിയുടെ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം ശീലിപ്പിക്കണം, മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഖുർആൻ പാരായണം ശീലിപ്പിക്കണം. ഇപ്പൊ ഖുർആൻ പാരായണം കുട്ടികൾ നമ്മൾ ശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ സുന്ദാസിനോടുള്ള സ്നേഹം ശീലിപ്പിക്കലുണ്ടോ? ശീലിപ്പിക്കലുണ്ടായിരിക്കാം കുറച്ചൊക്കെ, പക്ഷെ എന്നാലും അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം ശീലിപ്പിക്കണം. അപ്പൊ അതിൽ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള നമ്മൾ സ്നേഹം കുട്ടികളെ ശീലിപ്പിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് അഹ്ലുബൈത്ത് എന്നുള്ള ഇതിനർത്ഥം ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ അത് പറയണ്ടോ? പിന്നെ അമലത്തിൽ പ്രധാനം ചെയ്തില്ല ഇല്ല യോഗരാജു അള്ളാഹുവിന്റേതല്ലാത്ത തണൽ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം ഖുർആൻ വാഹകര് അവർ തൊണ്ണാവുത്തല അവർ തണലിട്ട് കൊടുക്കും. മാത്രമല്ല അമ്പിയാക്കളുടെ കൂടി അസ്ലിയായിട്ട് കൂടി അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ കൂടെയാണ് അവരുണ്ടാവുക. അങ്ങനെ ഇനി അഹ്ലുബൈത്ത് ആരാണെന്ന് മനസ്സിലാക്കാനല്ലേ മുസ്ലിം സംഗതി പറയണ്ടായി. അച്ഛ പ്രമാണത്തിൽ കൂടി ഹദീസുകളിൽ കൂടി ഒക്കെ തന്നെ മനസ്സിലാക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതാ പിന്നെ മുസ്ലിം എന്താ ഹദീസ് മുസ്ലിമിന്റെ സലീം മുസ്ലിമിന്റെ ഹദീസിൽ പറയുന്നത് ഇസ്ലാമിന്റെ തൊട്ടടുത്ത് സ്വീകരിക്കാമെന്ന സംഭവം സ്വീകരിച്ച സംഭവം ഇതൊക്കെ നടന്ന ദാറുകളിൽ. അപ്പൊ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇസ്ലാമി വളർന്ന് വികസിച്ചിട്ടില്ലാത്ത ആ സമയത്തൊക്കെ അഭയം തേടിയിട്ടുള്ള സ്ഥലമാണ് അർത്ഥമിന്റെ വീട്. ആ അർത്ഥമിന്റെ മകനായിട്ടുള്ള ജൈതുബിനർത്ഥം അദ്ദേഹത്തിൽ നിന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ദരത്വാന ഹുസൈനുബിന് സുഹറ ഞങ്ങൾ അമ്രുബിനും ഞങ്ങൾ മൂന്നാളെ കൂടി ജൈതുബിനർത്ഥത്തിന്റെ അടുത്ത് വരുന്നു. അങ്ങനെ പരമാ ജലസ്നായിരിക്കും അദ്ദേഹത്തിന്റെ സദസ്സിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോഴും ഒരുപാട് കുട്ടികൾ നേടിയ മനുഷ്യനാണ്.
ഒരുപാട് പുണ്യങ്ങൾ ആർജിച്ചിട്ടുള്ളതാണ്. എന്താ പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നാനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സനിയത്ത് ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഹദൂത്ത് മഹ്മൂദ് റസൂലിന്റെ കൂടെ യുദ്ധങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ മസല്ലൈത്ത് അൽഖൗ റസൂലുള്ളാഹി എന്ന് ജീവിതം നിസ്കരിച്ചിട്ടുണ്ട്. ഹദീസിനായ അദ്ദേഹം ചങ്ങായി ഞാന് എന്റെ സുഹൃത്തെ, ഞാന് കുറെ വയസ്സായി, അതുപോലെ തന്നെ പിന്നെ എന്റെ ഭാരം കുറെ ആയല്ലോ, അതുപോലെ തന്നെ ഞാൻ കേട്ടതും മനസ്സിലാക്കിയതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മാറുന്നു. ഏതായാലും പിന്നെ ഞാൻ കേട്ടെ, ഏതായാലും ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് പറയാം, താമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൗമൻ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിർത്തി, മായിൻ ഒരു വെള്ളത്തിന്റെ സമീപത്ത് വെച്ച്, ജലാശയത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ്. ഹുമ്മ എന്ന് പറയുമ്പോൾ എന്റെ പേര് ഹുമ്മ എന്ന, ഹുമ്മ എന്ന് പറയുന്ന ഒരു ജലാശയത്തിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് പ്രസംഗിക്കാൻ വന്നു. പിന്നെ മക്കത്ത മദീന, ഈ സ്ഥലം മക്കയുടെ മദീനയുടെ ഇടക്കുള്ള സ്ഥലം. അപ്പൊ ഹമീദല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു സ്തുതിച്ചു. ഉപേക്ഷിച്ചതിന് ശേഷം കുറെ ഉപദേശങ്ങൾ നൽകി, വധക്കറ സുമക്കാല പല ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളൊക്കെ നൽകിയതിന് ശേഷം അമ്മാ പാഴു അയ്യുഹന്നാസ്, മനുഷ്യരെ, ഞാനൊരു മനുഷ്യനാണ്, യൂഷിക്കുവാൻ എഴുതിയ റസൂലുള്ളാഹി റസൂലു റബ്ബി, അള്ളാഹുവിന്റെ മരണത്തിന് ദൂതൻ എന്റെ അടുത്ത് അടുത്ത് തന്നെ വന്നേക്കാം. ജീവ ഞാൻ ഉത്തരം ചെയ്യേണ്ടി വരും. വാന താരിക്കും സകലേനെ, നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ രണ്ട് കാര്യം പിടിച്ചു പോകുന്നുണ്ട്. അതായത് കനപ്പെട്ട കാര്യം, വളരെ കനപ്പെട്ട രണ്ട് കാര്യം പിടിച്ചു പോകുന്നുണ്ട്. അയ്യോ അവരുമാ കിതാബുമായി, ഒന്നാമത്തെ അള്ളാഹുവിന്റെ കിതാബ, ഫീഹിൽ ഹുദാ വന്നൂർ, അതിന് മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട്. ഫഹുദു ഈതാബില്ല, അള്ളാഹുവിന്റെ കിതാബുകൾ മുറുകെ പിടിക്കുക. വസ്തംസിക്കു, നിങ്ങളത് നന്നായി മുറുകെ പിടിക്കുക. ഇന്ന കാലത്തിന്റെ പറഞ്ഞു അഹ്ലുബൈത്ത്, എന്റെ അഹ്ലുബൈത്താണ് രണ്ടാമത്തത്. ഉദക്കിറക്കും അള്ളാഹു അഹ്ലുബൈത്തി, ഞാൻ അള്ളാഹുവിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഫഖാലര ഹുസൈൻ, ഹുസൈൻ ചോദിച്ചു, അവിടുത്തെ ഭാര്യമാര് അഹ്ലുബൈത്തിൽ കൊണ്ടുവരേ ആരാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിസാഉഹു ലസ്ന മിൻ അഹ്ലുബൈത്തിഹി, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അഹ്ലുബൈത്തിൽ ولكن اهل بيته من من حري ما صدق بعده رسول الله صلى الله عليه وسلم صدق نشيكപ്പെട്ടവരാണ് صدق വാങ്ങാൻ പറ്റാത്ത സൂചിപ്പിക്കട്ടായിരുന്നു. അപ്പോൾ പറ വമൻഹും, അതാരാണ് ഈ صدق നിഷേധ صدق വാങ്ങാൻ പറ്റാത്ത ആരാണ്? അപ്പോൾ അദ്ദേഹം വിളിച്ചു കൊടുക്കാണ്, ആലു അലിയും വആലു അഖീരും വആലു ജഅഫരും വആലു അബ്ബാസി, ഇവരാണ് അഹ്ലു ബൈത്ത്. ആര് ആര് അലിയാണ്, ആര് അഖീറിന്റെ മക്കളാണ്, അറിയണ്ടായിരുന്നു. പിന്നെ അബൂതാലിബിന്റെ മകൻ, അതുപോലെ ആര് ജഅഫർ, അബൂതാലിബിന്റെ മകനായിട്ടുള്ള അലി, അതുപോലെ തന്നെ അക്കൈര്, അതുപോലെ തന്നെ ജഅഫർ, അബ്ബാസ്, അബ്ബാസിന്റെ അങ്ങനെ. അപ്പൊ അഹ്ലു ബൈത്ത് ആരാന്നുള്ള ചോദ്യത്തിന് ഈ ഹദീസിൽ നിന്ന്, മുസ്ലിമിൽ നിവേദനം ചെയ്യപ്പെട്ട ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹ്ലു ബൈത്ത് എന്ന അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പിടിവരാ, ഭാര്യമാർ പിടിവരുക എന്ന് പറഞ്ഞാൽ അത് ഭാര്യമാർക്ക് സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടല്ല. അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കണ്ടായി, ബോധപ്പെട്ട ഒരു ഹദീസിൽ സൂചിപ്പിച്ചില്ലേ? അപ്പൊ ആ ബോധപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലിന്റെ പിന്നെ അലിയും അതുപോലെ തന്നെ പിന്നെ ഹസനും ഹുസൈനും ഫാത്തിമ ബിബിയും അതിൽ ഉൾപ്പെടുത്തിയ സമയത്ത് ഉമ്മുസൽമാൻ നേതാവിനെ വന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യ മുസൽമാൻ ചെയ്ത് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നീ നിന്റെ മഹത്വം വേറെ ഉണ്ട്, നിനക്ക് മഹത്വം ഉണ്ട്, പക്ഷെ ഇതില് വേണ്ട. അപ്പൊ എന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അലിയുൽ നേതാവിന്റെ മാത്രമാണ് ബിവി, അവരുടെ സന്താനം വരുന്നവരെ തന്നെയാണ്. അതുവരെ തന്നെ സൂചിപ്പിച്ചിട്ടില്ലേ ഏത് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശേഷം ഈ ദീനിന്റെ ആന്തരികവും അതിന്റെ ഉത്സാരങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള, അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലിയുൽ നേതാവിനെ പറ്റിയാണ് മദീനത്തിലേക്ക് മാറി ഇബാബുമാരൊക്കെ പറഞ്ഞത്. അപ്പൊ അലിയുദ്ദീൻ ബാബ അറിവ് ആർജിക്കണം എന്നുള്ളവരെ വാദിക്കും ചെയ്യട്ടെ, അറിയുകയുള്ളവരുടെയും അവാദ്യമാവിയും സന്തതി പരമ്പരയും ഇത് ഇല്ല എന്ന് ഒരിക്കൽ തന്നെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഗർഭരയോടുകൂടി സൂചിപ്പിക്കുന്നുണ്ടായാലും ഗർഭരാ സംഭവത്തോടുകൂടി അഹ്ലുബൈത്ത് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അഹ്ലുബൈത്ത് ഇല്ലാതാ പറ്റൂല. കാരണം എന്താ വെച്ചാല് അങ്ങനെ ആ വാദത്തെ പരിശുദ്ധ ഖുർആൻ നിഷേധിച്ചതാണ്, കണ്ടിച്ചതാണ്. പിന്മുറക്കാരുണ്ടാവില്ല എന്ന് പറയേ, പിന്മുറക്കാരുണ്ടാവില്ല എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് പിന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങയുടെ വിരോധിയാണ് പിന്മുറയില്ലാത്തവർ.
നിങ്ങളെ നിങ്ങളെ ആരോപിച്ച ആരോ വിരോധം കൊണ്ടുവിളിച്ചാൽ അവരെ അവർ പറക്കാറില്ലാത്തവർ എന്നാൽ ഉന്നയിച്ച ആരോപണത്തിനെ പരിശുദ്ധ കുർബാന മറുപടി നൽകിയത്. അതുകൊണ്ട് അഭിപ്രായത്തില്ല എന്ന് പറയുന്നത് കുർബാന നിഷേധമായിരുന്നു. റസൂലുള്ളാഹിന്റെ പെരുമുറക്കാരും പിന്നീട് ജീവിച്ചിരിക്കില്ല എന്നുള്ള കുർബാന നിഷേധമാണ്. അതല്ല ഹദീസിന് തന്നെ അവസാനം മഹദീമാവിന്റെ വരവ് സമയം അതത്ര വലിയ എത്ര അത്ര വലിയ വരവുള്ള ഹദീസെല്ലാം നോക്കുക. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി. നമ്മൾ ലോകത്തിന്റെ ഗതി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ശൈലികളെ സംബന്ധിച്ച്. ഒന്നാമത്തെ അടിസ്ഥാനത്തിലുള്ള ഈ ദുർബന്ധത്തിന് ശേഷം പിന്നെ ഖിലാഫത്ത് ഉണ്ടാവും. ഖിലാഫത്തിന് ശേഷം പിന്നെ മുലൂക്കിയത്ത് വരും, രാജഭരണം വരും. രാജഭരണത്തിന് ശേഷം പിന്നീട് ഹവയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണം വരും. അവ നന്നായി ഡെമോക്രസി ആൾക്കാർക്ക് അവാർഡിനുള്ള തോന്നലാണ്. അവാർഡുകാരുടെ തോന്നലനുസരിച്ച് ഇതമനുസരിച്ചാണുള്ള ഭരണം. അത്തരത്തിലുള്ള ഭരണം വരും. പിന്നെ പറയുന്നത് പിന്നെ അടിസ്ഥാനത്തിലുള്ള ഒരു ഖിലാഫത്ത് പിന്നീട് ലോകത്ത് വരും. അപ്പൊ ലോകത്തിന്റെ അന്ത്യം ഞാൻ നേരത്തെ നമ്മൾ പല ആൾക്കാരും ലോകചരിത്രം ഉപയാമ പുസ്തകം ചെയ്യുന്നു. ലാസ്റ്റായി ലോകം അവസാനിച്ചു ഈ ചരിത്രമല്ലാന്നാണ് പറഞ്ഞത്. ചരിത്രമുണ്ട്, ചരിത്രത്തെ പറ്റി ആരും ബേജാറാകേണ്ട ആവശ്യമില്ല. ചരിത്രമുള്ള തീരണം അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചരിത്രത്തിന് മറ്റൊരു പരിവർത്തനം വരാനുണ്ട്. ആ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് ഇമാം മഹദിയുടെ പ്രത്യക്ഷപ്പെടലായിരിക്കും. എന്നിട്ട് എത്രത്തോളം ഇസ്ലാമി ബൈക്കും അതിരി വരാമതരി ഇല്ല അവസരം ഇസ്ലാമി ഇസ്ലാം ദീനിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പിന്നെ പുൽമേടുകൾ എല്ലാ പിന്നെ മൺപൂരകളിലേക്കും എല്ലാ മൺപൂരകളിലേക്കും ഇസ്ലാമിന്റെ ശബ്ദം എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സ്ഥിതി വരും. എന്നിട്ട് ഇമാം മഹദി നീതി നടപ്പിലാക്കും. യഥാ തമാ മുലിയത്തിന്റെ ലോകത്ത് ആകെ അക്രമവും അനീതിയും വ്യാപകമായതിനു ശേഷം ലോകത്ത് ആകെ നീതിയും അതുപോലെ തന്നെ പിന്നെ നല്ല ന്യായവുമുള്ള ഒരു വ്യവസ്ഥിതി ലോകത്ത് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകം അവസാനിക്കണേ ലോകം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്തയാണിത്. ആ ശുഭവാർത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ലോകത്താകെ ഘട്ട വ്യവസ്ഥിതികളാണ്. അമേരിക്ക ഉണ്ട്, അപ്പുറത്ത് റഷ്യ ഉണ്ട്, മറ്റു വ്യവസ്ഥിതികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, മരുന്നുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇസ്ലാമിനും മുസ്ലിംക്ക് ഒപ്പുറത്ത ഇന്ത്യ രാജ്യത്താണ് ഈ സ്ഥിതിയാകെ മാറിയിരിക്കുന്നത്. ഈ ബന്ധം നമുക്ക് ഇവിടെ എഴുതരുത്, അറിയിക്കേണ്ട ആവശ്യമില്ല. അറിയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലേക്ക് പേര്. ഞാൻ നേരത്തെ ഒരിക്കലെ പ്രസംഗിച്ചപ്പോ പേപ്പറെടുത്ത് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മോഡിക്ക് പേടിയില്ലേ, മോഡിക്ക് പേടിക്കുകയോ മോഡിക്ക് പേടിയുണ്ടെങ്കിൽ മാറാറ് മാത്രം പറഞ്ഞതാണ്. ആ മകാനൊക്കെ മോടിപ്പേടിയാണ്. മോടിപ്പേടിക്ക് ഒരു മന്ത്രം ഞാൻ പറഞ്ഞു, പുരില്ലാവുന്ന മാലിക മൂത്തി ഒരുക്കി തൂത്തിൽ മുരുക്കം എന്ന ദശാവൂ, തൂത്തിൽ മുരുക്കം എന്ന ദശാവ് നീയാണ് ആധിപത്യത്തിന്റെ ഉടമസ്ഥനായാണ് ആധിപത്യം നൽകുന്നത്. നീ ഉദ്ദേശിക്കുന്നവർക്ക് തന്നെ നീ അധികാരം എടുത്തു പാറ്റുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു. പിന്നെ മനുഷ്യ നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപശാലികളാക്കുന്നു. മനുഷ്യ നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുന്നു. പിന്നെ നീ അധികം എല്ലാം നിന്റെ കയ്യിൽ തന്നെ, നീയാണ് സർവശക്തൻ. അപ്പൊ അതുകൊണ്ട് ആരും മോണിക്കോടെയോടാ മോണിക്കോടുള്ള സമയത്ത് നീ ആത്മോദയം പറയുന്നുണ്ടെന്ന് വെച്ചാല്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥിതി ഇന്നത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ ആരെ ആലോചിച്ചുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്ഥിതിയൊക്കെ മാറിയിട്ട് മറ്റൊരു വ്യവസ്ഥിതി ലോകത്തേക്ക് വരും. അത് അതിനുവേണ്ടി കൂടിയായിരിക്കും വരുന്നത്. അവർ സുഖാസനാഥന ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതായിരിക്കും ആള്. കാരണം ലോകത്തിന് ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ അതിനു പറ്റിയ ഒരു വ്യക്തി വരുമാണ്. ചരിത്രത്തിന്റെ ചരിത്രശാസ്ത്രം പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, പിന്നെ ലോകത്തിന്റെ മാറ്റം ഗതിമാറ്റത്തിന് നേരത്തെ പിന്നെ ലോകത്തിന്റെ ഗതിമാറ്റത്തിന് ഒരു വ്യക്തി ഒരു ഹീറോ മുന്നിലുണ്ടായിരിക്കണം. ഒരു ഹീറോ മുന്നിലുണ്ടായിരിക്കണം എന്നുള്ള ചിന്ത പഴയതായിരുന്നു. പക്ഷെ പുതിയ സോഷ്യൽ സയൻസിലൊക്കെ പറയുന്നത് കാൽമാസിന്റെയൊക്കെ വരുന്നതിന് ശേഷം പിന്നെ അത് മാറ്റിയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, വ്യക്തികളല്ല സമൂഹത്തെ മാറ്റുന്നത്, വ്യക്തികളല്ല സമൂഹത്തെ മാറ്റുന്നത്, ജനതയാണ് സമൂഹത്തെ മാറ്റുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് വ്യക്തികളല്ല സമൂഹത്തെ മാറ്റുന്നത്, ജനതയാണ് സമൂഹത്തെ മാറ്റുന്നത് എന്ന് പറഞ്ഞ് 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 അവസാനം കാൽമാർസിന്റെ വ്യക്തി എന്ന പേരിൽ അവരുടെ സിദ്ധാന്തം തന്നെയായി മാറിയത് അല്ലേ. മാർസിസം തന്നെ പറയില്ലേ വ്യക്തി പ്രാധാന്യമില്ലെങ്കിൽ പിന്നെ അതെന്തിനാ? അപ്പൊ അതുകൊണ്ട് ഏതായാലും വ്യക്തികൾ പ്രധാനമാണ്. ചരിത്രത്തിൽ നിന്നുകൊണ്ട് വരേണ്ട എല്ലാ മാറ്റത്തിന്റെ മുന്നിൽ വ്യക്തികൾ ബന്ധപ്പെട്ടുണ്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. റഷ്യൻ വിപ്ലവം ലെനിൻ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യൻ വിപ്ലവത്തിന് ലെനിൻ എന്ന വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്, മാവോ എന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യമുണ്ട്, ഹോച്ചിമിനിന്റെ നമ്മുടെ വിയറ്റ്നാമിന് പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചേഞ്ചിന് പ്രാധാന്യമുണ്ട്. അതിനുശേഷം ഇറാനിൽ റവല്യൂഷൻ ഉണ്ടായി, ഇമാം ഖുമൈനിയുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ട്, അതിൽ പ്രാധാന്യമൊക്കെ ഉണ്ട്. അതുപോലെ ലോകത്തുണ്ടായിട്ടുള്ള ഏത് പ്രാധാന്യം എത്രത്തോളം തർക്കിക പക്ഷെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണല്ലോ. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി മുന്നിൽ നിന്നു
കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജയിച്ചു ചരിത്രത്തിൽ ജയിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തി രോഗാടിസ്ഥാനത്തിലുള്ള ഒരു വിപ്ലവം രോഗാടിസ്ഥാനത്തിലുള്ള ജയിച്ചു വരുന്നെങ്കിൽ ഒരു രോഗ വ്യക്തിത്വം തന്നെ അത് സുഖമായിട്ടുള്ള ഗുണങ്ങൾ സുഖമായിട്ടുള്ള വ്യക്തിത്വം ഉദിച്ചു നിൽക്കുന്ന അതിന്റെ പ്രതിഹരണമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും സുഖമായി. അതാ ഇമാം മഹദി എന്ന് പറഞ്ഞാൽ ഇമാം മഹദി ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം മഹദി വരുന്നത് വലിയ അഹരി വ്യക്തിത്വം നിലനിൽക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ഇത് ഈ ആരോപണം ഇല്ലാതെന്ന ആരോപണം ചെയ്യില്ല. താരിഫിന് ശല്യക്കാൻ വായിച്ചുകൊണ്ടാണ് താരിഫിന് ശല്യക്കാൻ ചരിത്ര പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം പിന്നെ ദേവിഡാമിനെ അവിടുന്ന് ബർബരയിൽ നിന്ന് തിരിച്ചു പോകുന്നത് തിരിച്ചു പോന്നിട്ട് അദ്ദേഹം പിന്നെ മദീനയിൽ എത്തിയത് ഏത് വൈകാ പോകുന്നത് എന്ന് അതിന് പറയുന്നുണ്ട്. പതിനേഴ് ക്ഷേത്ര വർഷം താമസിച്ചു പറയുന്നത് 19 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നുണ്ട് പറയുന്നത്. മാത്രമല്ല ഇമാം ഹുസൈനും കുറെ കടൽ ടൈപ്പോ ആ കടക്ക് ദേവിഡാമിനെ വീട്ടിലുണ്ടെന്ന് പറയുന്നത് വളരെ വിശദമായ ചരിത്രം പറയേണ്ടി ഇമാം ദേവിഡാമിനെ താരിഫിന് ശല്യക്കാൻ പറയുന്നത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന സഹീബത്തു സജ്ജാദിയെ വായിക്കാൻ കിട്ടും. ഏതാ സഹീബത്തു സജ്ജാദിയ ഇമാം ദേവിഡാമിനെ പേരിന്റെ സജ്ജാദ് എന്ന് പേരിന്റെ കാരണം അദ്ദേഹം എപ്പോഴും പ്രാർത്ഥനാ നിരതനാണ് എപ്പോഴും അദ്ദേഹം സുജൂദിലായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാ നിരതൻ എന്ന അർത്ഥത്തിലുള്ള സജ്ജാദി എന്ന അദ്ദേഹത്തിന്റെ പേരുണ്ട്. ആ സഹീബത്തു സജ്ജാദിയ എന്ന പേരിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളും ഏടായി തന്നെ നമുക്ക് വായിക്കാൻ കിട്ടും. എന്റെ ഗ്രന്ഥയിൽ തന്നെ കാണാൻ കിട്ടും. ഇതൊക്കെ ദേവിഡാമിനെ ജീവിച്ചുള്ള കഴിവല്ലേ. അപ്പൊ അതുകൊണ്ട് ഇമാം ദേവിഡാമിനെ കൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ സന്താനപരമ്പരയിൽ കൂടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അതിനു വേണ്ടി എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഇനി ആയിക്കോട്ടെ ഏകണ്ട് ഞാൻ ഉത്തമനിൽ ഉത്തമനാണ്. ഇത് ഈ വംശം ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉമയ്യ വംശത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്റെ കൂടെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് അഹിരുവേദി രചനിക്കുന്ന ഗർഭരയുടെ ആൾക്കാർ ഗർഭരെ സൃഷ്ടിച്ചവർ വരുന്നത് അവിടുന്നാണ്. അപ്പോ ആ വംശത്തെ സംബന്ധിച്ചിടത്തോളം ആ വംശത്തിൽ കുറെ നല്ല വംശമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വംശത്തെ ചരിത്രപരമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തകരാറുണ്ട്. അതെവിടെ തകരാറെന്ന് വെച്ചാല് പിന്നെ ഈ പിന്നെ എന്താ അബ്ദുമനാഫ് എന്നവർക്ക് രണ്ട് മക്കൾ ഒന്ന് ഹാഷിമും പിന്നെ മറ്റത് അബ്ദുഷംസ്. അബ്ദുഷംസ് എന്ന പേരാണ്. ഹാഷിമാണ് ഒന്ന്, അതിന്റെ അബ്ദുഷംസ്. ഈ അബ്ദുഷംസിന്റെ പരമ്പരയും ഹാഷിമിന്റെ പരമ്പരയും രണ്ടും പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന ഇതിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും കനവയിൽ ബന്ധപ്പെട്ടതും അതുപോലെ കനവയുടെ പവിത്രതയ്ക്ക് ബന്ധപ്പെട്ടതും രണ്ട് ഇരട്ടകളായിരുന്നു. ആ സർജറി ഇതുകൊണ്ട് അന്ന് സർജറി ഉണ്ടായിരുന്നു അവിടെ. സർജറി ഇതുകൊണ്ടാണ് വേർപ്പെടുത്തിയത്. ട്വിൻസ് ആണ്, ട്വിൻസ് ആയിട്ട് ജനിച്ചത്. ഈ അബ്ദുഷംസും അബ്ദുഷംസും അതുപോലെ പിന്നെ ഈ ഹാഷിമും രണ്ടുപേരും ട്വിൻസ് ആയിട്ട് ജനിച്ചത്. എന്നിട്ട് പിന്നെ ഒരു സർജറി കൂടിയാണ് രണ്ടും വേർപ്പെടുത്തിയത്. ആ വേർപ്പെടുത്തല് സ്വഭാവത്തിലും ചരിത്രത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അബ്ദുൽ മുത്തലിബ് എന്നവർക്കും ആ പരമ്പരയിൽ പോകുന്നവർക്കൊക്കെ നേരത്തെ തന്നെ അവർക്ക് അവർ വിഗ്രഹാരാധന നടത്തുകയോ അത് അതുപോലെ തന്നെ അത്തരത്തിലുള്ള അനിസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും അവരെ അജാഹിരിയത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇല്ലാന്ന് മാത്രമല്ല പവിത്രമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. മാത്രമല്ല അബ്ദുൽ മുത്തലിബ് അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടിയതാണ്. ആ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടിയതാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അവർ ജാഹിരിയ പരമ്പരയിൽ പെട്ടാൻ പറ്റൂല. ആ പരമ്പരയിൽ പെട്ട ആളല്ല അബ്ദുൽ മുത്തലിബ് എന്നവര് അള്ളാഹുവോട് പെട്ടെന്ന് ഉത്തരം കിട്ടുവരുന്നതാണ്. ഇപ്പോ പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണില്ലേ കാലത്തിന് അക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത്
ഏ അബ്രഹത്തിൽ കൂടെ ഞാൻ കടപാത്രമിക്കാമെന്ന് ചരിത്രം പറയണ്ടല്ലോ. അവര് കടപാത്രമിക്കാമെന്ന സമയത്ത് പിന്നെ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അവരെ നേരിടാൻ പറ്റില്ല, അവരെ നേരിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ അബ്ദുൽ മുത്തലിബ് എല്ലാവരും പോകാൻ ശേഷം അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചു, മനുഷ്യനെ ഞങ്ങളുടെ നടിയൊക്കെ ഞങ്ങളുടെ അടുത്ത് പോകും, എന്റെ ഓട്ടവും അതൊക്കെ ഞങ്ങളുടെ ഉണ്ട്, ഓരോരുത്തർ അവനാണ് ഓട്ടവും നടിയൊക്കെ അവനാണ് നാക്ക് ഓരോരുത്തർ കൊണ്ടിരിക്കുന്നത്. ഇത് അല്ലതാ, ഇത് നിന്റെ ഉള്ളിലാണ് ഈ കഴപ്പ, അതുകൊണ്ട് നീ രക്ഷപ്പെടുന്നു. അതാണ് പ്രാർത്ഥിച്ചു അബ്ദുൽ മുത്തലിബ്. അതിന്റെ പരേറ്റന്റെ അരന്തകൈസ്വരത്തിലെ പോയിട്ടില്ലേ, ആ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം അബ്ദുൽ മുത്തലിബ് എന്നവര്, എന്ന് മാത്രമല്ല അബ്ദുൽ മുത്തലിബ് എന്നവര് ഈ നമ്മുടെ സംഘങ്ങളുണ്ടല്ലോ, ഒരു ചരിത്രത്തിന്റെ ആവർത്തനോടെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ വഹാബിയത്തിനെ പറ്റി സൂചിപ്പിച്ചല്ലോ, അവിടെ വഹാബിയത്തിനെ പറ്റി സൂചിപ്പിച്ചില്ലേ, സംഘങ്ങള് കാണാതെ മുടിപ്പോയി മണ്ണിന്റെ അടിപെട്ട് പോയി ഒരു കാലത്ത്. രണ്ടാമത് അത് കുഴിച്ചെടുക്കുന്നതും തെളിയിച്ചെടുക്കുന്നതും അബ്ദുൽ മുത്തലിബ് എന്നവരാ. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ദർശനം ഉണ്ടായി, ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് സംഘങ്ങള് രണ്ടാമത് കുഴിച്ചെടുക്കുന്നത്. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് മുമ്പ് ഇടക്കാലത്ത് ജാഹിരിയത്തിൽ മൂടപ്പെട്ടിട്ടുള്ള ആ സംഘങ്ങളെ ഇപ്പൊ വഹാബിയത്തിന്റെ വക്താക്കളായിരുന്ന സൗദി ഗവൺമെന്റ് മൂടിയിരുന്നു. മൂടിയിരിക്കുന്ന ചരിത്രത്തിന്റെ റിപ്പീറ്റേഷൻ ആവർത്തനം കാണാൻ സാധിക്കാം. അവിടെ നിന്ന് കേരളത്തിന് ചെന്ന സംഘങ്ങളുടെ കാണാൻ പറ്റുമോ? സ്ലാബ് ഇട്ട് മൂടിയിട്ടില്ലേ, വെള്ളമൊക്കെ കിട്ടും കൊണ്ടുവരാനേ, പക്ഷെ സ്ലാബ് ഇട്ട് മൂടിയില്ലേ. സംഘങ്ങളുടെ പറഞ്ഞ രോഗാത്ഭുതല്ലേ, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ കാര്യം രക്ഷപ്പെട്ടായി കൊറവൂട്ടിയതല്ലേ. ഒരിക്കൽ സംസത്തെ പറ്റി പിന്നെ ഫൈസൽ രാജാവ് സൗദി അറേബ്യ ലേസിയ സമയത്ത് ഒരു ഡോക്ടർ ഒരു മൃതദേഹത്തിലെ ഈജിപ്തുകാരൻ ഡോക്ടർ എഴുതിയു, സ്വന്തം വളം കുടിക്കാൻ പറ്റില്ല, അത് അത് മാനയോഗ്യമല്ല, അത് വൃത്തിയുടെ വളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിപ്പോ അവിടുത്തെ വലിയൊരു പെരുമാറ്റമൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫൈസൽ രാജാവ് കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തു, നാല് കുട്ടിയിൽ വള്ളം നിറച്ചിട്ടേ, അത് അമേരിക്കയിലെ, ഫ്രാൻസിലെ, ജർമ്മനിയിലെ, ഇംഗ്ലണ്ടിലെ നാല് രാജ്യത്തെ ലബോറട്ടറിയിലേക്ക് അയച്ചു. എന്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇതിലെന്തെല്ലാം അടങ്ങിയിട്ട് പോകുന്ന വിഷയം വിവരാധിശേഖരം തന്നാണ് തത്വന്റെ കൂടെ അവരിലേക്ക് ഉപയോഗിച്ചു. ലക്ഷ്യമാണ് മറുപടി കേട്ടത് എന്താ വെച്ചാൽ, പരിശോധിച്ചതിനു ശേഷം മറുപടി കേട്ടത് വെള്ളം വളരെ പരിശുദ്ധമായ വെള്ളം മാത്രമല്ല, ഈ നമ്മുടെ ശരീരത്തിന് വെയിൽ കൊണ്ടാല് അല്ലെ, അർമാത്രം കൊണ്ടുന്ന സമയത്ത് വെയിലുണ്ടല്ലേ, വെയിൽ കൊണ്ടാല് നമ്മുടെ ശരീരത്തിന് വാർന്നു പോകുന്ന നമ്മുടെ കലോറി നഷ്ടപ്പെട്ടു പോകുന്ന കലോറി പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന സകല ഘടകങ്ങളും അതിലുണ്ടാവും. എന്റെ റിപ്പോർട്ട് വന്നത് അതാ സംഭവം വേണമെന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതകരമായിട്ടുള്ള വെള്ളം നമ്മള് അത് സ്വന്തം വെച്ചാൽ മാറുന്നൊക്കെ പറയുന്നത് വെറുതെ ശാസ്ത്രീയ വശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ സംസ്കാരങ്ങളിൽ സംസം വരുന്നത് എല്ലാ നാല് ഭാഗത്തു നിന്നാണ് ഉറപ്പുണ്ടാകുക. നമ്മുടെയൊക്കെ കണ്ണിൽ ചെന്ന് നോക്കുമ്പോൾ നാല് കാര്യത്തിൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നാണ് ഉറപ്പുണ്ടാകുക. സംസ്കാരങ്ങളുടെ ഏറ്റവും ഉത്തമ സെന്ററിൽ നിന്നാണ് ഉറവ്. എന്താ കാരണം? പരിസരങ്ങളുടെ ഉപ്പ് വെള്ളമുള്ളതാണ്, കടലും എല്ലാം ഉപ്പ് ഉള്ള ആ ഉപ്പ് വെള്ളത്തിന് കരളാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒറ്റ നടക്കുന്ന സെന്ററിൽ നിന്നാണ് അതിന് ഉറവ് വരുന്നത്. അത് ഒരുപാട് അത്ഭുതങ്ങൾ സംസ്കാരത്തെ പറ്റി നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്കാരം അച്ചയുടെ സമയത്ത് അച്ഛൻ്റെ സമയത്ത് സംസ്കാരം നന്നായിട്ട് പ്രവഹിക്കണം, അപ്പനാകും കൊണ്ടാകാനും കുശാനും കുറ്റാനും ഒക്കെ കിട്ടും. അതെന്താണ് അച്ഛൻ്റെ സമയത്ത് വച്ചാൽ വെറുതെ വന്നാൽ പിന്നെ നമ്മുടെ വെള്ളം പോയി കയറാം. അപ്പൊ വേണ്ട സമയത്ത് ഡിമാൻഡിന് അനുസരിച്ച് സപ്ലൈ, ആ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ നടക്കുന്നുള്ളൂ. അപ്പൊ അത്രത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് സംസം പറഞ്ഞ. അത് രോഗാവിഷ രോഗത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അച്ഛനെ ഇരുമ്പോ കാണാൻ പറ്റണ്ടിന്നില്ലേ. നമ്മളിവിടെ വായച്ചാലും വെള്ളച്ചാട്ടോ ആതിരപ്പള്ളിയും മറ്റൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ, ഈ അവിടുത്തെ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാനുള്ള അവസരം നമുക്ക് വേണ്ടേ? അതൊക്കെ നിഷേധിച്ച് അതാണ് നേരത്തെ അബ്ദുൽ മുത്തലിബ് വരുന്ന അഹിരുബൈത്തിന്റെ റൂട്ടിൽ പെട്ട അബ്ദുൽ മുത്തലിബ് എന്ന് ഒരു വരുന്നതിന്റെ മുമ്പ് മറഞ്ഞു കിടന്നിരുന്ന വെള്ളം മൂടി കിടന്നിരുന്ന ആ ജലാശയം അബ്ദുൽ മുത്തലിബിന് ദർശനം ഉണ്ടായിട്ട് അദ്ദേഹം അത് രണ്ടാമത് കുടിച്ചെടുക്കാൻ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ അപ്പുറത്തുള്ള അതായത് അഹിരു ബൈത്തിനെ നശിപ്പിക്കണം. അഹിരു ബൈത്ത് ഇല്ലാതെ ഇസ്ലാം, അതാ വ്യത്യാസം. ഇസ്ലാം ഉണ്ട്, ഇസ്ലാം ഞാൻ പറയുന്നില്ല, സൗദിയുടെ ഇസ്ലാം തന്നെ ഉണ്ട്, പക്ഷെ അഹിരു ബൈത്ത് ഇല്ലാത്ത ഇസ്ലാം. അതാ പലരോട് ഇസ്ലാം ഉണ്ടാവും, പക്ഷെ അഹിരു ബൈത്തിലെ ഇസ്ലാം ഇല്ലാത്ത ഇസ്ലാം. അത് റസൂലുള്ളാഹി പറഞ്ഞതനുസരിച്ച് ഈ അഹിരു ബൈത്ത് ഇല്ലാത്ത ഇസ്ലാം അപൂർണ്ണമാണ്, അപൂർണമാണ്. ആ അപൂർണമായ ഇസ്ലാമാണ് അവരെടുത്തുള്ളത്. അതുകൊണ്ടാണ് അവർ ചരിത്ര സ്മാരകങ്ങൾ മുഴുവൻ ചരിത്രയിൽ ബന്ധപ്പെട്ട സകല ചിഹ്നങ്ങളും നശിപ്പിച്ച് റസൂലുള്ളാഹി ജയിച്ച് വീട് തുടങ്ങി ചരിത്ര സ്മാരകങ്ങളായി സൂക്ഷിക്കാതെ ചരിത്രം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമല്ലേ ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞത്? ചരിത്രം പ്രധാനപ്പെട്ടതല്ലേ, ചരിത്രം സൂക്ഷിക്കുന്നതിന്റെ ചരിത്രം കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അതൊക്കെ മുഴുവൻ നശിപ്പിച്ചു. നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചരിത്ര സ്മാരകങ്ങളുള്ള ചരിത്ര പുരുഷന്മാർ ഓർമ്മിക്കപ്പെടുന്നു. ഞാൻ പരിപാടികൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളെ പിന്നെ ഒരു മൈക്കുട്ടിയായിട്ട് സ്മാരകത്തിന് പരിപാടി പോയി, ആ പരിപാടി പോയിട്ട് അവിടെ സംസാരിച്ചപ്പോൾ അവിടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ടായിരുന്നു, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നതിനും അവിടെ സംസാരം ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തെ ഞാൻ വേണ്ടി ലേഖനുണ്ട്, ആ ലേഖനൊക്കെ കാണാൻ വേണ്ടി പ്രസംഗിച്ചത് ഇറാഖ് പഠിപ്പിനെ ഞാൻ എൻ്റെ സമര സാഹിത്യം പറഞ്ഞിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചു. ഇപ്പോഴും അങ്ങനെ ഇവിടെ ഞാൻ പ്രസംഗിച്ചു പ്രസംഗമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശേഷം അപ്പൊ മുമ്പിൽ മമ്പ്രതംഗന്മാരെ പറ്റി പുകഴ്ത്തിയിട്ടും അല്ലാതെ സംസാരിച്ചു. മമ്പ്രതംഗന്മാരുടെ മഹത്വം അവര് സാമ്രാജ്യ വിരുദ്ധ പോരാളികൾ പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗിച്ചു ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഒരു കൂട്ട
സദസ്സിൽ ചെയ്യാൻ ചെയ്യല്ല. ഒറ്റ ഞാൻ ചോദിച്ചു, മമ്പ്രതങ്ങളെ പറ്റിയുള്ള ഓർമ്മ ഞങ്ങളുടെ സുന്നികൾ മമ്പ്രം മുമ്പിൽ ചോദിച്ച് നിലനിർത്തിയതാണ്. ഞങ്ങൾ നമ്മൾ മമ്പ്രതങ്ങളെ കുറിച്ച് നിലനിർത്തിയത് അത് ചെക്കാലേക്ക് വേറെ പഠിച്ചു. ഞാൻ അതല്ല പറയട്ടെ, നമ്മളിവിടെ നാട്ടിലെ സുന്നികൾ മമ്പ്രതങ്ങളെ കുറിച്ചിട്ട് മമ്പ്രം മൗലിയിൽ കൊണ്ടിട്ട് മമ്പ്രത്തിന്റെ സിയാറിനെ കുറിച്ച് നിലനിർത്തിയ സ്മരണയാണ്. എന്നാൽ ധൈര്യം നിങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്നത് തോന്നലിനൊക്കെ എതിരല്ലേ? നിങ്ങൾ മമ്പ്രതങ്ങളെ കുറിച്ച് ധൈര്യണ്ടോ? മമ്പ്രത്തിന്റെ സിയാറിന് പോകാൻ ധൈര്യണ്ടോ? മമ്പ്രത്ത് മൗലി പോകാൻ ധൈര്യണ്ടോ? ചോദിച്ചു. അവർ ഉപയോഗിക്കുന്ന ഒരു പരിപാടിക്ക് പരിപാടിയുടെ വയനാട്ടിലാണ് പോകാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ചരിത്രം നിലനിൽ ഞാൻ പറഞ്ഞ പോയിന്റതാണ്. ആരോട് എന്ത് പറഞ്ഞതല്ല, ചരിത്രം നിലനിൽക്കണമെങ്കിൽ ചരിത്ര സ്മാരകം വേണം. അപ്പൊ ആ ചരിത്ര സ്മാരകം മുഴുവൻ നശിപ്പിക്കുന്ന സമ്പ്രദായല്ലേ സൗദി ഗവൺമെന്റ് എടുത്തുപോയിട്ടുള്ളത്? അവിടെ അദ്ദേഹത്തിന്റെ ആവർത്തനം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു മാത്രം. അങ്ങനെ ഏതായാലും അബ്ദുൽ മുത്തലിബ് ആ പരമ്പരയെ അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയും അതിന് അല്ലെങ്കിൽ ഹാഷിമിന്റെ പരമ്പരയും കൂടി വരുന്നതാ. ഹാഷിമിന്റെ പരമ്പരയും കൂടി വരുന്നവർക്ക് ലാളിത്യം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അവർ ജീവിതത്തിൽ ലാളിത്യം സ്വീകരിച്ചു വരാം. അത് ഒന്നുമില്ലാത്തവരാണ് ബനു ഹാഷിമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ആ അതിലാണ് റസൂലിന്റെ പരമ്പര വരുന്നത്. ആ പരമ്പരയിലാണ് അഹ്ലുബൈത്ത് വരുന്നത്. അപ്പൊ ആ സ്വഭാവത്തിൽ ഉള്ളവർക്ക് അതേസമയത്ത് അപ്പുറത്താണെങ്കിൽ വയ്യുമെങ്കിൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അത് അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. ഈ വ്യത്യാസം എന്നാ പറഞ്ഞത്, ഈ വ്യത്യാസം അന്ന് മുതലേ തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ പരമ്പരയിൽ ബനു ഹാഷിമിന്റെ പരമ്പരയും കൂടിയാണ് അഹ്ലുബൈത്ത് വരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആമക്കളി കൂടിയാണ് ആമക്കളി കൂടിയാണ് കൂമ്പുണ്ടാക്കുന്നത് പറഞ്ഞില്ലേ, അത് റസൂലിന്റെ എത്തിയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരുടെയും പരമ്പര ആ പ്രവാചകൻ എന്ന പരമ്പരയിലാണ് അള്ളാഹു മുതുകിൽ കൂടിയാണ് അള്ളാഹു തആല നിലനിർത്തിയത്. എന്റെ സന്താന പരമ്പര അള്ളാഹു തആല നിലനിർത്തുന്നത് അഹ്ലുൽ ബൈത്തിനെ നിലനിർത്തുന്നത് അലിയുടെ സന്താന പരമ്പരയിലൂടെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ മകനിൽ കൂടി നല്ല പറയുന്നത് മകനിൽ കൂടി എന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ഞങ്ങളെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ കൂടി ഞങ്ങളെ വരുത്തി. അപ്പൊ നമ്മളെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ സ്വീകരണമാണ്. നല്ല പ്രസംഗം അബൂ താലിബിന്റെ, നല്ല സുൽത്താനത്തിന്റെ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഈ സംഗതി അനുസ്മരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആലയും ഒരു അഹ്ലുൽ ബൈത്ത് ലോകാവസാനം വരെ റസൂലിന്റെ പരമ്പരയിൽ കൂടി നിലനിൽക്കുക എന്നത് പിന്നെ ഇത് ഇതിന്റെ തന്നെ ണെങ്കിൽ അയാളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിലും അള്ളാഹു തആല സഹായിക്കും, അള്ളാഹു സ്ഥാപിക്കും. അപ്പൊ മൂന്ന് കുർബത്ത് നമ്മൾ കീറ്റിയാൽ അള്ളാഹു തആല ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നമ്മളെ കാക്കും. ഇല്ലെങ്കിൽ അവന്റെ വിവാഹത്തിനായി അത് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പരിപാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു തആല പിന്നെ കാക്കില്ല. ഇത് മൂന്നും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പരിപാലിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്രമാണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് ഉണ്ട് എന്ന കാര്യം, അഹ്ലുൽ ബൈത്ത് നിലനിൽക്കും എന്ന കാര്യം, അഹ്ലുൽ ബൈത്തിന്റെ പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം, അഹ്ലുൽ ബൈത്ത് ആരാണ് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അഹ്ലുൽ ബൈത്തിനോട് സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാടില് യഥാർത്ഥത്തിൽ പിന്നെ അഹ്ലുൽ ബൈത്തിനോട് സ്വീകരിക്കുന്ന നിലപാട് വേറെ എതിരാകാൻ പാടില്ല.
വേറെ ആരെയും എതിരാകാൻ പാടില്ല. വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഈകൾക്കുന്ന കാര്യമൊന്നുമില്ല. അഹിരുബൈത്തിനെ ഫ്രണ്ട് പ്രകീർത്തി അഹിരുബൈത്തിനെ പ്രകീർത്തിക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റിലുള്ളവരെ നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത് വെച്ച് നമ്മുടെ സുഹൃത്തായ സദാചാരയുടെ കാലഘട്ടം കഴിഞ്ഞ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. ബ്രഹ്മ രാശത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് അതിനുശേഷം അമീർ മുആവിയയുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ സംഭവിച്ചത് അവിടെ നമ്മുടെ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ചരിത്രത്തിന്റെ തിരിച്ചുപോല പിന്നെ ചരിത്രത്തിന്റെ തിരിച്ചു പോക്കാണ് മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ചരിത്രം തിരിച്ചുപോയാണ് റസൂൽ അങ്ങോട്ട് മുന്നോട്ട് മുന്നേറി പോയെങ്കിൽ പിന്നെ പിന്നോട്ടടി പോയാണ്. ആ പിന്നോട്ടടിക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് ഗർഭല സംഭവത്തിലേക്കുള്ള ഇമാം ഹുസൈൻ്റെ പോലുണ്ടാകുന്നത്. ആ സംഭവത്തിൽ റസൂലുള്ളാഹി മുൻപടി പ്രവേശിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഉമ്മയിൽപ്പെട്ട ഒരു മനുഷ്യൻ അതില് വിടവുണ്ടാക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട് ഈ രീതി വായുമ്മയിൽ നീതിപൂർവകമായിട്ട് പിന്നെ അക്രമികളാണെങ്കിൽ പോലും അവർക്കതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാവുന്നതിന് തെളിവല്ലേ. നമ്മളെ നേരത്തെ ഇവിടെയുള്ള ആളുകൾക്ക് നേരത്തെയുള്ള ഭരണവ്യവസ്ഥയിൽ നീതി കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടായപ്പോ അവർ ഇനി വരാൻ പോകുന്നത് എന്ത് ഹരാകാര്യമാണ് എന്താണ് കോട്ടയം വിചാരിച്ചു കൂട്ടിയിരുന്നതല്ലേ. അതുകൊണ്ടല്ലോ വിജയിക്കുന്നത് ബി ജെ പി ബി ജെ പി കൊടുത്താൽ കോട്ടയം വിചാരിച്ചുള്ള ആൾക്കാരാണ് കൂട്ടിയത്. അത് ബി ജെ പിയോട് അതല്ലെങ്കിൽ ഹിന്ദു ഫാഷിസത്തോട് താല്പര്യമായിട്ടല്ലാതെ ആയിരുന്നെങ്കിൽ അങ്ങനെയല്ലാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. നീതിയുടെ മേലാണ് ആകാശവും ഭൂമിയൊക്കെ നിലനിൽക്കുന്നതെന്നാണ് സുബ്ബായ സദാചാരം. ആ നീതിക്ക് എതിരായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് നടക്കാൻ പോകുന്നത്. അത് സുബ്ബായ സദാചാരം മുന്നോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ അഹിരുബൈത്തിന്റെ വംശനാശത്തിന് വേണ്ടി അഹിരുബൈത്തിന്റെ വംശനാശം വരുത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സംഭവമാണ് ഗർഭരാ സംഭവം. ഇമാം ഹുസൈൻ അധികാര ഗതികൾ പോയതല്ല. ഇമാം ഹുസൈൻ പറയുന്നത് നീതിയുടെ അടിസ്ഥാനത്തിൽ എത്താ എന്തിന്റെ അടിസ്ഥാനത്തിലെ ലോകത്ത് നിന്നേക്കാം. ഇമാം ഹുസൈൻ ഗർഭരേഖ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് പിന്നെ അക്രമം ചെയ്യാൻ വേണ്ടി അക്രമം ചെയ്യുവാനും കുറിച്ചെടുക്കാൻ പോകുന്നില്ല. ഒരാമുസ്ലിം പ്രസാദമുണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഞാൻ പോണത്? എനിക്ക് വേണ്ടത് ഇസ്ലാഹി എന്റെ ഉപ്പാപ്പയുടെ ദീൻ ആ ഉമ്മത്തിൽ ഇപ്പോ പലതാരം സംഭവിച്ചിട്ടുണ്ടാവും. ഇസ്ലാഹ് വേണം എന്റെ ഉപ്പാപ്പയുടെ ഉമ്മത്തിന്റെ ഇസ്ലാഹിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടത് അമൃബിൽ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം എന്തിനാണെന്ന് ചോദിച്ചാലുള്ള ഉത്തരം തന്നെ വൈശ്വരുന്ന അമൃബിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് യസീദിന്റെ രാജാധിപത്യത്തിലേക്ക് പോയിരിക്കുന്നു. അതേപറ്റി അപ്പൊ തന്നെ അബ്ദുറഹ്മാനെ അബൂബക്കർ എന്ന് പറഞ്ഞു യസീദിന്റെ അടുത്തേക്ക് അധികാരം എത്തിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഉമ്മത്ത് സുന്നത്തു അബീബക്കറി ഉമർ എന്ന് പറഞ്ഞു അബ്ദുറഹ്മാനും അബീബക്കർ ഉപയോഗിച്ചിട്ട് സുന്നത്തു അബീബക്കറി ഉമർ ഇത് അബൂബക്കർ എന്നിവരുടെയും ഉമർ എന്നിവരുടെയും ചൈ അനുസരിച്ചാണ് യസീദിനെ അധികാരത്തിലേക്ക് വെച്ചിരിക്കുന്നത്. യസീദിന്റെ സ്ഥാനാരോഹണം നടന്നിരിക്കുന്നത് കേട്ടവരുടെ അബ്ദുറഹ്മാനും ഞാൻ ഉച്ചത്തിൽ സംസാരിക്കും. അങ്ങനെ കുറച്ചാൾക്കാരെ നിർത്തി നിർത്തിയതിനു ശേഷം പിന്നീട്
എന്റെ സംസാരത്തിന്റെ ഇടയിൽ വയ്യത്തിയാൻ കിടക്കുമോ? അയ്യുഹല്ലമീർ അമീർ വിളിച്ചു ഉടനെ പറയണ്ടേ? ഏ അവിടെ ഗവർണറായിരുന്ന വയ്യത്തിനെ അയ്യുഹല്ലമീർ എന്ന് വിളിച്ചു കൊണ്ട് പറയണ്ടേ? വയ്യത്തി എന്ന് പറഞ്ഞാൽ ഇത് സിനിമയായിട്ട് ചെയ്യണമെന്ന രഹസ്യമായിട്ട് ചെയ്യേണ്ടതല്ല, അത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. നാളെ നേരം കൊടുക്കുമ്പോൾ ജനങ്ങൾ പോകാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ഒരു വെച്ച് കാണും, മുമ്പിൽ വെച്ച് കാണും, നിങ്ങൾക്ക് അറിയാം എപ്പം ആലോചിച്ചാണോ പറഞ്ഞത്. അങ്ങനെയല്ലേ പണ്ടത്, പക്ഷേ പെട്ടെന്ന് വെച്ച് കാണാൻ ചെയ്യാൻ പറഞ്ഞത് അത്രത്തോളം രാവിലെ പിന്നെ അവിടെ നിന്ന് മറുപടിയോ ചെയ്യുന്നവരോ തലവട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടായി. തലവട്ടം ആവശ്യപ്പെടുന്നത് നന്നായി കൂട്ടിച്ചു എന്നിട്ട് ഇറങ്ങിപ്പോകും. പിന്നെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ അവിടെ വെച്ച് പറഞ്ഞത്? അവിടെ വെച്ച് പറഞ്ഞത് ഞാന് പിന്നെ ഇത് യസീദിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഞാൻ നമ്മളെ തന്നെ മഹിമത്തിൽ വഹി വഹി ഇറങ്ങി വീട്ടിൽ വളർന്നവനാണ്, ഞാൻ വഹി ഇറങ്ങി വളർത്ത് വീട്ടിൽ വളർന്നവനാണ്, ഞാൻ പിന്നെ ഏതാ മരക്കുകൾ ഒഴിവ് പോവുകയും ചെയ്തിരുന്ന വീട്ടിൽ വളർന്നവനാണ്, ഞാൻ വളർന്നത് വഹി ഇറങ്ങുന്ന വീട്ടിലെ മരക്കുകൾ സ്ഥിരമായിട്ട് വരും പോകും സഞ്ചരിക്കും ചെയ്തിരുന്ന വീട്ടിലെ, അങ്ങനെ ഒരുപാട് വഹി ഇറങ്ങിയിരുന്ന വീട്ടിലെ അത്തരത്തിലുള്ള വീട്ടിലും വളർന്നു വന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പോലെ ഒരാൾ യസീദിനെ പോലെ അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ഒരാൾ ഇസ്ലാമിക സൊസൈറ്റിയുടെ നൽകത്തിൽ വരാന്നുള്ളത് ഞാൻ ജീവിച്ചിരുന്നോളത്തുള്ള കാലം എനിക്ക് പറ്റൂല. ഞാൻ ജീവിച്ചിരുന്നോളം ചെയ്യാൻ പറ്റില്ല. കവി പറയുന്നത് യസീദിന്റെ കയ്യിൽ അദ്ദേഹം തല കൊടുക്കാൻ തയ്യാറായി, കൈ കൊടുക്കാൻ തയ്യാറായില്ല, വയ്യത്ത് ചെയ്യാൻ തയ്യാറായ തലമണി കുറിച്ചിട്ട് കൊണ്ടുപോയി. ഇമാം ഹുസൈൻ ഒരു പറഞ്ഞു പോണ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തോട് വൈപ്പിച്ചു കണ്ടിപ്പിച്ചു പല പ്രമുഖന്മാരും പണ്ഡിതന്മാരെയുള്ള ആൾക്കാരെ തന്നെ ഭിന്നിപ്പിച്ചു. അപ്പോഴൊക്കെ ഇമാംസേനോട് പറയുന്നത് ഉത്തരം പറയുന്നത് ഇതാ, ഞാൻ യഹ്യാനബിയുടെ ചരിത്രം ആവർത്തിച്ചേക്കാം. യഹ്യാനബിയെ ഹെരോദാരാജാവിന്റെ കഴുത്തറുത്തുകൊണ്ട് കഴുത്തറത്തിന്റെ കാമുകിയുടെ കാമുകിക്ക് വേണ്ടിയിട്ട് യഹ്യാനബിയെ കഴുത്തറുത്തുകൊണ്ട് ഹെരോദാവിന്റെ കൺമുമ്പിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കൊണ്ടുപോയി കാണിക്ക ഈ സംഭവം ആവർത്തിച്ചേക്കാമെന്ന് പ്രവചിച്ചുകൊണ്ടും അത് പ്രതീക്ഷിച്ചുകൊണ്ടും ഇമാം ഹുസൈൻ ഒരു പോണത്. പക്ഷെ എന്തിനു വേണ്ടിയാ പോണത്? അത് അദ്ദേഹം വ്യക്തമാക്കി താമരം. കാരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ സ്ഥിതി മാറണം അതിനു വേണ്ടിയിട്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ജീവിച്ചിരിക്കുന്ന ആ സമൂഹത്തെ പറ്റി അറിയുന്ന, സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥയെ പറ്റി അറിയുന്ന, അതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി അറിയുന്ന, ജീവിതത്തിൽ എന്താണ് ഈ അവസ്ഥ തുടർന്ന് സംഭവിക്കുക എന്ന് അറിയുന്ന, അതേപോലെ തന്നെ മടിയിൽ വളർന്നിട്ടുള്ള ഇമാം ഹുസൈൻ തന്റെ ഉത്തരവായിട്ട് മനസ്സിലാക്കിയിട്ടതാ അഹ്ലുൽ ബൈത്ത്. അപ്പൊ അഹ്ലുൽ ബൈത്തിന്റെ ദൗത്യം എന്താന്ന് വെച്ചാൽ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്താണോ ചരിത്രം ആവശ്യപ്പെടുന്നത്, സമ്പദ് ലോകം ആവശ്യപ്പെടുന്നത്, അതിനോട് അതിനനുസൃതമായിട്ട് റിയാക്ട് ചെയ്യാവുന്നത് അഹ്ലുൽ ബൈത്ത്. അതിന് അഹ്ലുൽ ബൈത്ത് ഇതാണ് അഹ്ലുൽ ബൈത്തിന്റെ നേതൃത്വമായിട്ടുള്ള പങ്ക്. അതൊരു പരാജയമായിരുന്നില്ല. കാരണം ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വം കൊണ്ടതുകൊണ്ട് ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തോട് കൂടി പിന്നെ നിലനിൽക്കല്ലേ. പിന്നെ ഇമാം ഹുസൈൻ എന്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു എന്ന തത്വം നിലനിൽക്കുന്നു. യസീദിന്റെ ഭരണാധിപത്യം ഇസ്ലാമിക രാജാധിപത്യം ഇല്ലീഗലാണ്, അതൊരിക്കലും തന്നെ നിയമാനുസൃതമല്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് നടന്നത്. അപ്പൊ അതിനു വേണ്ടി ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം നൽകി. ഇതുപോലെ എന്ന് വെച്ചാല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകനെ വലിയ അള്ളാഹു തആല കൽപ്പന ഉണ്ടായി. ആ കൽപ്പന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിറവേറ്റാൻ സന്നദ്ധമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഫദീനഹു ബിദബീഹി മറ്റൊരു വലിയ നബി കൊണ്ട് രക്ഷപ്പെട്ടി. അപ്പുറത്ത് ബലി അള്ളാഹു തആല ആടിനെ കൊടുത്തതായിട്ട് ബലി മറ്റൊരു രീതിയിലാക്കി. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സന്തതിയിൽപ്പെട്ട അതല്ലേ ഈ സന്തതിയെ ഈ സന്താന പരമ്പരയെ നിലനിർത്തണം അല്ലേ നമ്മളെ അത്യാത്തുകൊണ്ട് അള്ളാഹു സലീല മുഹമ്മദ് കമാ സലീല ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇബ്രാഹിമിന്റെ ആരിന് കൊടുത്ത് നീ കൊടുത്ത് ഞാൻ മുഹമ്മദ് നബിക്കും കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇല്ലെങ്കിൽ എന്താണത്? എന്ത് മഹത്വ ഇബ്രാഹിം നബി ഇസ്ലാമിനെ പറ്റി ബില്യത്തിന്റെ തലപ്പത്തിലുള്ള ആളാണ്. പക്ഷെ മുഹമ്മദ് നബിയുടെ അഷ്റഫുൽ ഖൽഖ്, മുഹമ്മദ് നബിയുടെ ഖാതിമുൽ അംബിയാ, എന്നിട്ടും അഷ്റഫുൽ ഖൽഖായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിക്ക് കൊടുത്തേ പോകുന്നത് കൊടുക്കണമെങ്കിൽ എന്താ? മുഹമ്മദ് ഇബ്രാഹിമി പരമ്പരയിൽ കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ കൂടി ഈ ദീനിന്റെ
ഇതിന്റെ എസിയാകത്ത് ഇതിന്റെ നേതൃത്വം നിലനിർത്തണമെന്ന. അപ്പോ ഇത് എല്ലാവരും പ്രകൃതിയാൽ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യം തന്നെ. അവരുമായിട്ടുള്ള സ്നേഹങ്ങളിൽ തന്റെ കുടുംബത്തിൽപ്പെട്ടവരെ കുറിച്ച്, കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ പാർട്ടിക്കാരുടെ കുടുംബം പറഞ്ഞ ഒരു പ്രത്യേകത വന്നിരുന്നു. ഉദാഹരണം പറയാം, ജമാനി ഒരു ഉദാഹരണം പറയാം. ജമാനിസിനായിട്ട് എങ്ങനെയാണുള്ളത്, ഞാൻ സംഭവമാണ് നമ്മുടെ ഡി മുഹമ്മദ് സാഹിബ് എന്റെ പ്രബോധനത്തിൽ ഏകദേശം അനുയായികളെപ്പെട്ട എല്ലാവരും അവരുമായി തന്നെയാണ് അരുവിന്റെ പത്രാധിസ്ഥാനം പോകണിക്കും. കാരണം വേറെ അവരുമായിട്ടാണ് ഉള്ളതുകൊണ്ട് ഏതായാലും പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പറയുന്നത് അബുലാല എന്ന പുസ്തകം വേണ്ടി അതേ ടി മുഹമ്മദ് സാഹിബ് എന്നിട്ട് അബുലാല മൗദൂദിയെ അവരുമായി കാണുന്ന സാധിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ പേജ് മുമ്പ് ചെലവാക്കിയിട്ടുണ്ട്. നേരത്തെ എനിക്ക് അതേയാണ് തന്നെ. അപ്പൊ അവനാണ് നേതാക്കന്മാരെ അവരുമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്താണെങ്കിൽ പിന്നെ. അപ്പൊ അതുകൊണ്ട് ഇത് മനുഷ്യന്റെ പ്രകൃതിയിൽ ബന്ധപ്പെട്ടതാണ്. ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ അമ്മയുടെ ഒരു ഞാൻ ജമാഅത്തിനെ ലക്ഷ്യം പറയുന്ന ഉദാഹരണം പറയുന്നത് പിന്നെ എം ഐ അബ്ദുല്ലാജിദ് ഇവരെ ഇപ്പൊ ഇവിടെ ഒരു പത്ത് എസ് ഐഒക്കാരും വന്നു, അല്ലെങ്കിൽ സൂണ്ടാറ്റിക്കാരും വന്നു, ഓരോരുത്തരും ആരാണ് പരിചയപ്പെടുത്തി. നിങ്ങളാരോട് ഞാൻ എന്നാളോട്ടി, നിങ്ങളാരോട്ട് ഞാൻ എന്നാളോട്ടി, നിങ്ങളാരോട് ഞാൻ മറ്റേ വ്യവസായത്തിന്റെ കൂടി, നിങ്ങളാരെ മറ്റേ സാഹിബിന്റെ കൂടി, അതിൽ കൊടുത്തിട്ട് ഒരാൾ ഞാൻ എം ഐ അസിന്റെ അമീറിന്റെ മകനാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എല്ലാം ഞാൻ മനസ്സിലാക്കി. ആ അമീറിന്റെ മകൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? അതെന്താ കാരണം? അമീറിനോട് താല്പര്യമുണ്ട്, ഈ അമീറിന്റെ മകനോട് താല്പര്യമുണ്ടാവും. മുജാഹിദിനെക്കോട്ടെ, മുജാഹിദികളും ആരായിക്കോട്ടെ, അപ്പൊ കുറച്ച് ചെറുപ്പക്കാരെ ഈ സമയം വന്നു, വരുന്ന സമയത്ത് ഓരോരുത്തർ കാണുന്ന സമയത്ത് നിങ്ങൾ ആരോടെ ഓരോരുത്തരാണ് അവനാണ് പരിചയപ്പെടുത്തി. അവസാനം ഞാൻ ഹുസൈൻ മണവറിന്റെ മകനാണ്, കർണാടക പരിഗണന പ്രത്യേകം ഉണ്ടാവൂലേ? എല്ലാവർക്കും ഉണ്ടാവും. എലക്ഷൻ വരുന്ന സമയത്ത് ആണ് ഇ എം എസിന്റെ മകൾ കർണാടക പരിഗണന, അത് ആരും അറിയില്ല. ഇവരെ എലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് ഇ എം എസിന്റെ മകൾ പ്രസംഗിക്കുമ്പോഴാണ് അനൗൺസ്മെന്റ്. എന്തിനാ ഓട് വലിയ പ്രസംഗിക്കുമ്പോല്ല, പൊതുഗാടകനെ പറയുന്ന അല്ലാതെ പ്രസംഗം വെച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇ എം എസിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഇ എം എസിനോട് താല്പര്യം ആൾക്കാർക്കോ താല്പര്യം ഉണ്ടാവും. അത് മനുഷ്യന്റെ പ്രകൃതി അല്ലേ? റസൂലുള്ളാഹി ഇഷ്ടം താല്പര്യമുള്ള ആൾക്കാർക്ക് അതുണ്ടാവും. രക്തത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ അവരെ വേണ്ടിപ്പെട്ടതാണെന്ന് പറയുന്ന സമയത്ത് താല്പര്യം ഉണ്ടാവും. ആ താല്പര്യം മനുഷ്യന്റെ പ്രകൃതിയല്ലേ? പക്ഷെ ഇന്ന് ഞാനാ സൂചിപ്പിച്ചത്, നമ്മള് ഈ സഹേൽ ഫൗണ്ടേഷൻ ഈ പരിപാടി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനേക്കാളും നമ്മളെ നമ്മളെ ഈ അനുഭവത്തിനുള്ള താല്പര്യം ഇല്ലാതായി പോകുന്നില്ലേ? ഇപ്പൊ ഓരോരുത്തരും പ്രസംഗിക്കുന്നുണ്ട്, നല്ല അഹരിവയത്തിനോട് താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരെന്നെ പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ മുഹറം പത്ത്, നമ്മളെ ക്ലാസിക്കൽ നേരത്തെ നമ്മളെ ട്രഡീഷനില് നമ്മളെ ക്ലാസിക്കൽ ഇസ്ലാമില് നേരത്തെ ഉണ്ടായിരുന്ന ഫീലിംഗ്, ഫാത്തിമയെ പറ്റി പാട്ട് പാടി കേട്ടിട്ടുണ്ട്, ആ പാട്ടുകൾ കേട്ടിട്ടാണ് വികാരം കൊള്ളുന്ന എത്രയൊപ്പം തന്നെ താവൂരനെ ഫാത്തിമയെ പറ്റിയുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ണിന്ന് കണ്ണീര് വെച്ചു. ആർക്ക് അഹരിവയത്തിനോട് സ്നേഹമുള്ളവർക്ക് അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കേരളത്തിലെ പാട്ടുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു, കഥാപ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗർഭരയെ പറ്റിണ്ടെങ്കിലേ, ഗർഭരയെ പറ്റി കഥാപ്രസംഗം അവിടെയൊക്കെ ആലപ്പുഴ പോകുന്ന കണ്ടത് നാസിന്റെ നാട്ടിലെത്തി നമ്മളാണ് ദീപങ്ങളൊക്കെ വന്ന് നാട്ടില് കഥാപ്രസംഗം പാട്ട് ചെയ്തു. എന്താണ് പിന്നെ കണ്ണീരിൽ പാട്ട് പാടി. അപ്പൊ ഈ നമ്മുടെ സാഹിത്യത്തിൽ നമ്മുടെ കൾച്ചറിലും കലയിലൊക്കെ നേരത്തെ വളരെ ശക്തമായിട്ട് നമുക്ക് കാണപ്പെട്ടിരുന്ന ആ സംഗതി എളുപ്പം കാണാതെ ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? അതിന് പ്രമാണം തരികയാണ് ഓരോരുത്തര്. എന്തിനാ പ്രമാണം തരുന്നത്? ഇഷ്ട പോകുമ്പോൾ പ്രമാണം തരിയാ, ലക്ഷിച്ചു പോകുന്ന പ്രമാണം തരും. ഭരണമാസം പത്ത് കഴിയുന്നവരെ സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യണ്ട, നമ്മളെ പൂർവികർ തീരുമാനിച്ചിരുന്നു. സന്തോഷമുള്ള കാര്യം തെറ്റ് ശരിയെന്നുള്ളതല്ല, സന്തോഷമുള്ള കാര്യം. ഇപ്പൊ പലരും പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ തന്നെ എന്റെ ചോദ്യം കേട്ടിരിക്കുന്ന പ്രസംഗം, എന്താ ഉദാഹരണം പറ്റുന്നത്, നല്ല കാര്യങ്ങൾ എന്താ ചെയ്താല്, എന്താ നേരെ സംഭവം, എന്താ കുഴപ്പം, നല്ല ദിവസങ്ങളിലെ ഉദാഹരണം തന്നെ കൊല്ലത്തിന്റെ ആദ്യമല്ലേ, ആദ്യ അവസരത്തിൽ നമ്മളെ ഇത്ര വർഷത്തിന്റെ തുടക്കത്തിലായതുകൊണ്ട് എല്ലാം നല്ല കാര്യം അവിടെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് എന്താ കാരണം? ഇമാം ഹുസൈൻ റളിയല്ലാഹു അതുപോലെ തന്നെ അഹരി വഹിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും വംശനാശം വരുത്താൻ വേണ്ടിട്ട് എന്നിട്ട് വളരെ ദയനീയമായിട്ട് നമ്മുടെ ആലോചിച്ചു വേണി ഇമാം ഹുസൈൻ തന്റെ അനുയായികളെ മുഴുവൻ അതാ ഓരോരുത്തരും തന്റെ മകനെ തന്റെ മക്കള് അപ്പുറത്ത് അവര് ഇവർ എല്ലാവരും രക്തസാക്ഷിത്വത്തിൽ ഭരിച്ചുകൊണ്ട് ഗർഭര പടക്കളത്തിൽ മുഴുവൻ കിടക്കുകയാണ്, ചോരക്കളത്തിൽ മുഴുവൻ കിടക്കുക, തന്റെ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും മാറ്റിയിട്ട് ടെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഒരു മനുഷ്യൻ അവസാനം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട് നിന്നിട്ട് ചോദിക്കാൻ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ഗർഭര പടക്കളത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കണം ഇമാം ഹുസൈൻ. അങ്ങനെയുള്ള ആളുടെ സ്ത്രീകൾ ആലോചിച്ചു കാണി. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്ന അവസാനം അദ്ദേഹത്തെ വന്നിട്ട് കൊന്നുകാട് കൊല്ലം സമയത്ത് ഒരു അടിമ വന്നു, ഒരടിമയാണ് തലാക്കാൻ വേണ്ടി വന്നത്. അടിമ തലാക്കാൻ വേണ്ടിട്ട് വന്നപ്പോ ഇമാം ഹുസൈൻ അടിമയോട് ചോദിച്ചു, എന്നെ കണ്ടിട്ട് ബിലാലിനെ പോലെ തന്നെ തോന്നുന്നുണ്ട്, ഡിസ്കഷൻ ചോദിച്ചു. ഇത് കണ്ടതോടുകൂടി അടിമ ഓടി കഴിച്ചിലായി.
അടോ ഈ ഇത്തരം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഇതാ നിസ്കരിച്ചോളം ചോദിച്ചിരിക്കുന്ന ഈ മനുഷ്യന്റെ തല വെട്ടാനും ഞാൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അടിമ ഓടിപ്പോയി. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇത്തരം സംഭവങ്ങൾ നടന്ന അഗ്നിപൈത്തിനെ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച എത്ര എത്ര പ്രകൃതിയെ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു ചരിത്രത്തെ ഇമാം സുയൂത്തിന്റെ ഗ്രന്ഥമായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇമാം സുയൂത്തി എണ്ണി എണ്ണി പറയുന്നത് കർബല ദിവസത്തിൽ സംഭവിച്ച സംഭവങ്ങളൊക്കെ സംബന്ധിച്ച് ബൈത്തുൽ മുഖദ്ദിസിലെ ഓരോ കണ്ണിന്റെ ഷോട്ടിനും രക്തം കാണപ്പെട്ടു. അതുപോലെ ഉമയ്യാക്കളുടെ പരേഡിൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇറച്ചിക്ക് ആട്ടങ്ങനെ രുചിയായിരുന്നൊക്കെ ഒരുപാട് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ പിന്നെ പ്രകൃതി മുഴുവനും റിയാക്ട് ചെയ്യുന്ന സംഭവം അല്ലേ. എന്നിട്ട് ഈ സംഭവം നടന്ന ആ ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് കരയാൻ തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് എന്ത് തീരുമാനമാണ് നമ്മൾ എടുത്തുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ അപ്പൊ ഇമാം ഹുസൈൻ രക്ത സാക്ഷിത്വം ധരിച്ച ഈ 10 ദിവസങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സന്തോഷമുള്ള കാര്യം എന്നാ ഇബാദത്തിൽ ഉണ്ടാകുന്നല്ല, നല്ല കാര്യം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഇബാദത്ത് നല്ല കൊടുക്കണം, പക്ഷെ സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ടതാണ്. കല്യാണം വേണ്ട, അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം 10 ദിവസം ചെയ്യണ്ട. എന്തായാലും കാരണം നമ്മളെ വാപ്പ ദിവസം വാപ്പ മരിച്ച ദിവസം കല്യാണം നടത്തിയ കാര്യം ശരിയാവൂലേ. വാപ്പ മരിച്ച ദിവസം വാപ്പൻ മരിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പേതായാലും മരിച്ചു പോയില്ലേ. നമുക്ക് നീക്കാൻ നടത്താൻ ഇപ്പൊ മറ്റന്നാൾ നടക്കുന്ന കഴിവില്ല, അത് നടത്തിക്കൊണ്ട് ചെക്കനാണെങ്കിൽ പോകാതിരിക്കണം. വാപ്പ മരിച്ച ദിവസം ഇങ്ങോട്ട് എത്തി ഇതാക്കൂലേ, ശരിയാവൂലേ, ചെയ്താൽ ശരിയാവൂലേ. അതല്ല, വാപ്പാനോട് ഇഷ്ടം താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല, കഴിയില്ല എന്നുള്ളതല്ല പ്രശ്നം. അതേപോലെ കഴിയായിക ഉണ്ടായത് നമ്മളെ പൂർവീകരിക്ക, ആ കഴിയായിക ഇപ്പൊ നമുക്ക് ഇല്ലാതാകണ്ടേ. അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അറിയുന്ന കാര്യം. അപ്പോ അഗ്നിപൈത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താ വെച്ചാൽ ഇമാം ഷാഫിയുടെ നിലപാടാണ്. ഇമാം ഷാഫിയുടെ നിലപാട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇമാം ഷാഫിയുടെ നിലപാട് ഇമാം ഷാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരെ ഉദ്ദേശിച്ചിട്ടുണ്ട്, സഹാബത്തിനെ സംബന്ധിച്ച് ഒരു കൂട്ടിൽ വരാനുണ്ട്. എന്താ പ്രശ്നവും അവരെ ചെറുതാക്കി പറയും, സഹാബത്തിനെ ന്യൂനതർത്ത് പറഞ്ഞവരെ ചെറുതാക്കി പറയുന്ന ആളുകൾ വരുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരാത്ത നിങ്ങളോരോട് കല്യാണം വന്ന് നടത്തരുത്, നിങ്ങളോരോട് കല്യാണം വന്ന് നടത്തരുത്. അതേപോലെ തന്നെ വരാത്തുസല്ലൂ ഒരു മനുഷ്യൻ ഒരാളോട് നിസ്കരിച്ചാൽ സഹാബത്തിനെ ഇകഴ്ത്തി പറഞ്ഞവരുടെ കൂടെ നിസ്കരിക്കണ്ട എന്ന ഹദീസ് ഉദ്ധരിച്ച അതേ ഇമാം ഷാഫി, അതേ ഇമാം ഷാഫി അഹ്ലുബൈത്തിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താ ഉള്ളത്, അതാണ് നോക്കേണ്ടത്. അരുൺ നബിയു അരുൺ നബിയതി എന്റെ വഴി അള്ളാന്റെ എന്നെ എത്തിച്ചേരുന്ന വഴി അവരാ അവര് മുഖേനയാണ് പരലോകത്തിൽ ചെല്ലുമ്പോ വലതിലേക്ക് പിറന്നു വിടുക. അതാ ഇമാം ഷാഫി പറയുന്നത്. അപ്പൊ ഇമാം ഷാഫി അഹ്ലുബൈത്തിന് എത്രത്തോളം ഒരാൾ ഒരാളെ ഇമാം ഷാഫിയെ പറ്റി പാടിയുടെ തലങ്ങളിൽ അലിയനോട് കൂടെയുള്ള സ്നേഹങ്ങളുടെ ഇമാം ഷാഫിയെ പറ്റി പിന്നെ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹങ്ങളുടെ പടയമോ തുഷാഫിയുവലൈസൈദി യമുതുഷാഫിയുവലൈസൈദി അലിയുൻ റബ്ബുഹു അം റബ്ബുഹു ഒരാൾ പാടണേ ഇമാം ഷാഫിക്ക് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം കണ്ടിട്ട് പാടാണ് യമൂതു ഷാഫിയുവലൈസൈദി അലിയുൻ റബ്ബുഹു അം റബ്ബുഹുല്ലാ. ഈ ഷാഫി പിന്നെ അലിയാണോ റബ്ബ് അമ്മയാണോ റബ്ബ് എന്നറിയാതെ മരിച്ചോ പോലെ എന്റെ മറച്ചോനെ എന്ന് പാടിക്കുകയാണ്. അഹ്ലുബൈത്തിനോടും അലിയോടുള്ള സ്നേഹം ഷാഫി ഇമാമിന് എത്രയാണെന്ന് കണ്ടു കണ്ട് ആ ഷാഫി ഇമാമിന്റെ നിലപാടാണ്. അതാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത് കേട്ടോ. പിന്നെ ഇമാം സമക്ഷരി, ഇമാം സമക്ഷരി അദ്ദേഹത്തിന് ഒരു കവിതയും പറയാം. എല്ലാവരും അവകാശപ്പെട്ടത് എന്റെ പോലെ ഓരോരുത്തരും അവകാശപ്പെട്ടത് അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും വർദ്ധിച്ച കാലഘട്ടത്തിൽ ഓരോ വിഭാഗക്കാരും നമ്മളാണ് നേർപടിയില്ലെന്ന് അവകാശപ്പെടുമ്പോ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ തീരുമാനിച്ചത് രാജിക്കുക, സ്നേഹം മുഴുവൻ പിടിക്കുക, അരിയരോടുള്ള സ്നേഹം മുഴുവൻ പിടിക്കുക. സ്നേഹിച്ചതുകൊണ്ട് ഒരു നായ വിജയിച്ചില്ലേ? പിന്നെ നബിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ പരാജയപ്പെടും? അതാ
ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്. അഹരിബൈത്തിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം പൂർവികരെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അഹരിബൈത്തിനെ പറ്റി കൂടുതൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. പരമ്പര പൂർവ്വം നമുക്കറിയില്ല, അഹരിബൈത്തിന്റെ പരമ്പര അറിയില്ല. കേരളത്തിലെ അഹരിബൈത്ത് പലപ്പോഴും ചരിത്രത്തിൽ തന്നെ നമ്മൾ അഹരിബൈത്ത് വരുന്ന പൂർവികളുടെ മാറി നിൽക്കണം. ഇടത്തുനിന്ന് കളിയാക്കിയതിനെ പറ്റി ചോദിച്ച് ചോദിച്ചില്ല. ഇതാക്കാൻ വേണ്ടി ഇതാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി അഹരിബൈത്തിനെ വേണ്ടത്. നിങ്ങളുടെ കൂടെ ഏറ്റവും ഉത്തമനായവരെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിർത്തണം. കാരണം നിങ്ങളെ അള്ളാഹുവിന്റെ ഇടയിലുള്ള റെപ്രസെന്റേറ്റീവ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു നേരോടിയോട്ട് പോകുന്നുണ്ട്, കൗൺസിലോട്ട്. അപ്പൊ ആളെ പറഞ്ഞാൽ ആരാണ് കരയുന്നതെന്ന് തോന്നിയിരുന്നു. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഒരു പടിയാരിപ്പെട്ട ഒരു സ്ത്രീയാണ് കരയുന്നത്. പക്ഷെ നമ്മളെ കാണണം എന്നുള്ളൊരു കാര്യമാണ്. അതിൽ താങ്കൾ മീറ്റിംഗ് നീച്ചു തോന്നും, താങ്കൾ മീറ്റിംഗ് നീച്ചു തോന്നും, നീച്ചു വന്ന് കണ്ട് എന്തെയ്യുന്നു, എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. താങ്കളെ അച്ഛൻ്റെ കുട്ടിയേക്കും ജീവിക്കാൻ ആ ഒരു പച്ചയുള്ളത്, ആ പച്ചനെ കറന്നു കണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയോട് ജീവിക്കുന്നത്, ആ പച്ചപ്പ തറക്കാനായിട്ടില്ല, ചവിട്ടിയാണ് തറക്കാറുള്ളത്, ഇതാ പ്രശ്നം. അങ്ങനെ താങ്കൾ ഒരു നൂലിലാണ് ഒന്നിച്ചാണ് കൊടുത്തത്. ഇത് പശുവിന്റെ കൗതുകൊണ്ട് കെട്ടികളിൽ പിന്നെ പശു ചാടുന്ന കൗതുകൊണ്ടാണ് ഒരു കവർ കുറച്ച് പൈസ ഇട്ടുകാണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുകയാണെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ കാര്യം മുഴുവൻ കറക്കണ കാര്യം ആലോചിക്കുമ്പോഴും ഒരു പട്ടികജാതിപ്പെട്ടിന്റെ പശുവിനെ കറക്കണ കാര്യം താങ്കൾക്ക് പ്രധാനപ്പെട്ടത് ചോദിക്കുമെന്ന് ചെയ്ത് നോക്കി. ആ ഇങ്ങനെ അഹരിബൈത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും നോക്കി. അപ്പൊ നിങ്ങൾ അതേപോലെ ഞാൻ ഒരിക്കൽ ഒരു അവിടെ കണ്ണൂർക്കാരനാണ് അദ്ദേഹം, അറിയാൻ അറിയില്ല ഏതായാലും കണ്ണൂരല്ല, കണ്ണൂർ ആവശ്യപ്പെടുത്തിയാണ് പാലക്കാട്ടിൽ നിന്ന് മാമൂര്യർ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനൊക്കെ തങ്ങളോട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വിളിച്ചാൽ ഒരു ബംഗളുണ്ടായിരുന്നു, നമ്മൾ കല്യാണം നടന്നില്ല. അങ്ങനെ അവസാനം തങ്ങളോട് പറഞ്ഞു, തങ്ങളങ്ങനെ പിന്നെ ഇവിടെ നോക്കാറുണ്ട്, ഒരു ക്രിയാപ്പെട്ട തങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ മാമൂര്യർക്ക് ആ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ പങ്ങൾക്ക് സുഖമില്ലാതായി, അടിയന് സുഖമില്ലാതായി. അവസാനം പങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നു, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നു. പിന്നെ ശ്രീജിത്തിരി കൊണ്ടേറ്റ് ശ്രീജിത്തിരി കൊണ്ട് ആ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയൊന്നുമില്ല. വാണക്കാട്ട് റിപ്പോർട്ടിന്റെ മുമ്പിൽ കൊടുക്കുന്നില്ല, അപ്പൊ ഇയാൾ പിന്നെ വരാതായി. എന്താ ഞാൻ അങ്ങനെ എപ്പോൾ വാണക്കാട്ട് പോയി ഒന്ന് വാങ്ങുന്നില്ല, ഞാൻ കൂടെ ആവില്ല വരാതായി. ഒരു ദിവസം പിന്നെ കണ്ണൂർക്കാരായ കുറച്ച് ആൾക്കാർ തങ്ങളിലേക്ക് വന്നപ്പോൾ തങ്ങൾ വന്നു. അത് ഞങ്ങളുടെ നാട്ടുകാരിലും ആവശ്യപ്പെട്ടിരിക്കുന്ന പാലക്കാട്ടിൽ നിന്ന് പുതിയുണ്ടല്ലോ, പുതിയുള്ള എല്ലാം രണ്ടു മാസം ഇപ്പോൾ കാണാതായിട്ട് ഒന്ന് കണ്ടെങ്കിൽ അറിയാന്ന് വെച്ചാൽ അറിയുന്നത് വരാൻ പറയുന്നത് വന്നു. അത് വന്ന് വന്നിട്ട് തങ്ങളപ്പുറത്ത് 37,800 രൂപയോ തങ്ങളെ പിരിച്ചു വെച്ചിരിക്കുകയാണ്. അത് കൊടുത്തു, നിങ്ങൾ പോയിക്കോടെ ശ്രീശിത്തിരി പോയി കാണാൻ ചോദിച്ചോളി തങ്ങളുടെ വന്നു. അവിടെ ചെന്നോടനെ ഒപ്പിയിരിക്കുന്ന സമയത്തൊരാളെന്ന് പറഞ്ഞു അസ്സലാമലൈക്കും വന്നു. അലൈക്കും സ്സലാം. നിങ്ങൾ മാമൂര്യരല്ലേ, മാമൂര്യരാണ് പാലക്കാട്ടുകാരല്ലേ, പാലക്കാട്ടുകാരനാണ് ഓപ്പറേഷന്റെ ചെലവ് മുഴുവൻ ആ മനുഷ്യൻ വായിച്ചിട്ട് മറങ്ങി പോയ സമയത്ത് മുമ്പരട്ട് എന്താ 37,800 രൂപയും മുമ്പേ കേസിൽ പോരുമ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരെ ഇതാണ് അഹരിബൈത്ത്. തങ്ങളുടെ ഉദാഹരണം എത്ര വ്യക്തമാക്കും, പക്ഷെ തങ്ങളൊക്കെ ആർക്കും അറിയില്ല. അറിയാത്തവർക്ക് അറിയാനുള്ള അവസരം ചിലപ്പോൾ ഉണ്ടായിരുന്നവർക്ക് അസനാജി നമ്മുടെ ജെഡിയിലെ അസനാജി നേരുന്നു മുമ്പേ ദിവസം സംശയം പറഞ്ഞു. തങ്ങളെ എല്ലായിടത്തും പോയി കാണും, സ്വർണ്ണപ്പീടിക ഉദ്ഘാടനം ചെയ്യും, എല്ലാ ജോലിയും ഉദ്ഘാടനം ചെയ്യും, ജീവനോടൊപ്പം ഒക്കെ സ്വർണം കൊടുത്തൊക്കെ പാടെ എന്താ കാണുന്നത്, പാണക്കാട് പേരെ നടന്നിട്ടുണ്ടാവുകയൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അസനാജി തങ്ങൾപാടുള്ള സ്ഥലത്ത് സ്വർണ്ണ കട ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞു കൈവടി കഴിഞ്ഞിട്ട് പോരാൻ നിൽക്കുമ്പോൾ തങ്ങൾ പോരുമ്പോൾ പതിവ് പ്രകാരം സ്വർണ്ണക്കടക്കാരൻ ഒരു പിന്നെ പെട്ടി കൊണ്ട് കൊടുത്തു. ഇരുവഴി പാവനാണ് അങ്ങനെ ഇത് ഒരു കാറിൽ വെച്ചു. കാറിൽ വെച്ചിട്ട് കയറുന്ന സമയത്ത് തള്ളാവുന്നുണ്ട് തങ്ങളെ എൻ്റെ കുടിൻ്റെ കല്യാണം വിശേഷിച്ച് അടുത്ത ആഴ്ചയ്ക്ക് ശേഷം അടുത്ത ആഴ്ചയുടെ കല്യാണം നടക്കാൻ ഒന്നുമില്ല, കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒക്കെ സലാമത്തായി നടക്കണം. നമുക്ക് വേറെ കൊടുത്തു തങ്ങളെയാണ്.
നമ്മളാ പെട്ടിട്ടുള്ളത് ഈ സ്ത്രീകൾ മുത്തുവായ സ്ത്രീകൾ അസഹായത്തിന്റെ സംശയവും. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ അതിന് പറ്റിപ്പെട്ട് ഓരോ ഏത് കാര്യമാണെന്ന് ചോദിച്ചാൽ ആരെന്ത് എന്ന് പറഞ്ഞാലും ഇതാ ഇതാ ഗുണങ്ങൾ അതാ ദൈവം ഇതിന്റെ ഗുണങ്ങളുടെ വർദ്ധക്ക് പാടില്ലേ അല്ലാതെ ലാ എന്ന് പറയുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ലാ എന്ന വാക്കന മുമ്പിലെ ജീവിതത്തിലുണ്ടാവില്ല. ഇമാമത്തിന് എല്ലാം ഇതിനെ പറ്റി പാടി. ഇതൊക്കെ അഹ്ലുബൈത്തിന്റെ ഇമാമത്തിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓരോ വ്യക്തികളെയും അഹ്ലുബൈത്തിന് നമ്മൾ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള അഹ്ലുബൈത്തിനെ നമ്മൾ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേരളത്തിലുള്ള ഉദാഹരണം പറഞ്ഞതാണ്. കേരളത്തിൽ നിന്ന് കുറ്റം ഒരുപാട് പേരുണ്ട്. അപ്പുറത്ത് പോയാൽ ഒരുപാട് പേരുണ്ട്. അതൊന്നും പറയാനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രം. അതുകൊണ്ട് അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു ഒരു സെമിനാറൊക്കെ സംഘടിപ്പിച്ചത് സഹായ ഫൗണ്ടേഷൻ ഇതേ വിഷയത്തെ സംബന്ധിച്ച് ഒന്നും കൂടി വിശദമായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഇത് കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തിയെന്നുള്ളൂ. ഞാൻ മോനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയത്തിന്റെ ഒക്കെ എത്തിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതികൾ ഇനിയും ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനുണ്ട്. അതിൽ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റും വരട്ടെ, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാനൊക്കെ ഈ സഹായ ഫൗണ്ടേഷന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭാവസമാണെന്ന് വരാം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കുന്നു. ബാഹു കടവാൻ അനുസരിച്ചില്ല, അബുദ്ധയില്ലാമില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഷറായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ വിഷയത്തിന്റെ പരിധി നിന്നും പരിപാടിയെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മറുപടി പറയാൻ
പേര് അബ്ദുൾ റഹ്മാൻ. ഈ ഹദീസിനെ പറഞ്ഞാൽ ശരി. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഞാൻ നേരത്തെ സൂചിപ്പിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ പുറത്തിന്റെ ഉള്ളില് റസൂലുള്ളാഹിന്റെ പത്നി മുസൽമാൻ പേര് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുസൽമയെ അതിൽ ഉൾപ്പെടുത്തിയില്ല. നിങ്ങൾക്ക് വേറെ മഹത്വം ഉണ്ട് എന്നുള്ള നിനക്ക് റസൂൽ അംഗീകരിക്കുക ചെയ്തത്. പക്ഷെ ഈ അഹ്ലുൽ അബാബ് എന്ന പേരിൽപ്പെടുക, ആ അഹ്ലുൽ അബാബിനെ സംബന്ധിച്ചിട്ടുണ്ട് അഹ്ലു. പിന്നെ ഖുർആനിൽ പറഞ്ഞ ഇനമായ സ്വഭാവം എന്നുള്ളതില് അതില് എന്നതില് അൻകും എന്നാ പറഞ്ഞിരിക്കുന്നത്, അൻകുന്നാ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അൻകും എന്ന് പറഞ്ഞാല് പൊതുവെ എല്ലാവരും ഉൾപ്പെടുന്ന സമയത്ത് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി സ്ത്രീകളെ മാത്രം ഉദ്ദേശിക്കണം എന്ന് പറയുന്ന സമയത്ത് അൻകുന്ന എന്ന് പറയില്ല. അപ്പോ അത് അൻകും എന്ന് പറയില്ല, അൻകുന്ന എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉദ്ദേശിച്ച് ഒന്നിനു പറയാൻ പറ്റുള്ളൂ സ്ത്രീകൾക്ക്, അതിന്റെ പ്രത്യേകിച്ച് അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കൂലോ. അപ്പൊ അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ആയത്ത് ഇത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതോടൊപ്പം തന്നെ ഈ റസൂല് അഹ്ലുൽ ബൈത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു ഈ കുറെ ഹദീസുകളുണ്ട് ഞാൻ നിങ്ങള് പിന്നെ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല, മൗദത്തത്തിൽ സുഹൃത്ത് മാത്രമേ ചോദിക്കുള്ളൂ എന്നപ്പോ അതിന് ഇബ്രാഹിം ധരിക്കപ്പെട്ടത് അത് ആരാണ് ചോദിച്ച സമയത്ത് അവർ ഉദ്ദേശിക്കുന്നത് ആരും ആരും റസൂലാണ് ആരും മുഹമ്മദ് ആണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ കുർബ എന്ന വാക്കോട് ഇത് പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതും ഈ ആരും നബിയാണ് ബന്ധുക്കളാണ് എന്ന് പറഞ്ഞ ഇബ്നബ്ബാസ് പറഞ്ഞ മറുപടി പറഞ്ഞു കുർബ ആൽ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ ഇബ്നബ്ബാസ് തെറ്റി കാണിച്ചു എന്നിയും എല്ലാ കുറേശ്ശി ഗോത്രങ്ങളിലും ബന്ധുക്കളുണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കുർബ എന്ന് പറഞ്ഞാൽ അവർക്ക് ലബി കുടുംബം അർത്ഥം കിട്ടില്ല. ഹംസമാറ്റിന്റെ അർത്ഥം എടുക്കുന്നുണ്ടെങ്കിൽ ലബു കുർബ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരന് അർത്ഥം കിട്ടുന്നു. കുർബ എന്ന ബന്ധുത്വം അഥവാ ഞാൻ നിങ്ങളോടുള്ള അറബികളോടുള്ള കുറേശികളോടുള്ള ബന്ധുത്വത്തിന്റെ പേരിൽ നിങ്ങളെന്നെ ഉപദ്രവിക്കരുത്, അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഇതിന്റെ കുടുംബക്കാരെ സ്നേഹിക്കണം, അവർക്കത്തിൽ കുടുംബക്കാരെ സ്നേഹിക്കണം, അട്ടിമറിയാണ്. അറബിയിൽ നിന്ന് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആ കാര്യം മനസ്സിലാവും. മാത്രമല്ല സഹാബികൾ വളരെ വ്യക്തമായി ബുഖാരി മറ്റേ ഹദീസ് പറഞ്ഞാണ് തെളിയിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ തെളിവുകളുണ്ട്. ഇബ്രാഹിമിന്റെ ഭാര്യയാണ് പറഞ്ഞത് കാലത്ത് എന്റെ നഷ്ടമേ ഈ പ്രായത്തിൽ ഞാൻ വിശ്രമിക്കുമോ എന്ന് ചോദിച്ചപ്പോ മലക്ക് വരെയാണ് ഇബ്രാഹിമിന്റെ ഭാര്യ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ പിന്നെ അള്ളാഹ് ഏത് പ്രായത്തിൽ കുട്ടിയിട്ടാക്കാൻ കഴിയും അതെങ്ങനെയാ മൊത്തത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടല്ലേ പറയുന്നത്? സ്ത്രീകള് മാത്രമുള്ള സദസ്സിന് അത് പറയണ്ടേ അല്ല സാറ് പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയണ്ടേ? അപ്പൊ പിന്നെ അതില് കുന്ന കഴിഞ്ഞില്ലേ?
അങ്ങനെ ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞാൽ തിരുത്തിക്ക അതല്ല പെടില്ല എന്നൊരു ഗണ്ഡിതമായ തീരുമാനം പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം. അഹലുൽ ബൈത്തിന് ഭാര്യമാരടക്കമുള്ളവർ പോലും അല്ല, അതെ, അത് മറ്റേ അതീത് കൊണ്ടും അത് ഗണ്ഡിച്ചത് കൊണ്ട് അഹലുൽ ബൈത്തിൽ ഭാര്യമാർ ഉൾപ്പെടും എന്ന ഒരു അതീത് കൂടി ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഒന്ന് മുസ്ലിമിന്റേതാണ് ഒന്ന് ബുഖാരിയുടേതാണ്. പെടില്ല എന്ന് സാർ പറഞ്ഞത് ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. പെടുമെന്ന് ഇദ്ദേഹം ഓതിയത് ബുഖാരിയുടെ ഹദീസാണ്. ഒന്നുകൂടി ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് തഫ്സീർ ബാബു തഫ്സീറിൽ അതിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചത് കൊണ്ട് തന്നെ സാധ്യത നമുക്ക് കാണുന്നത് അഹൽ ബൈത്തിൽ ഭാര്യമാർ കൂടി ഉൾപ്പെടുമെന്നാണ്. ഇനി അംസാർ പറഞ്ഞ ഹദീസ് മുസ്ലിമിന്റെ ഹദീസ് തന്നെ എടുത്താൽ അതിൽ കേവലം അലി മാത്രമല്ല പെടുന്നത്, അലി ജാഫറും അതുപോലെ അത്തലും ഒക്കെ പെടുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നതനുസരിച്ച് അലി റളിയല്ലാഹുവിന്റെ പുത്രനായ ഹുസൈനിന്റെ ബാക്കി ജൈനുൽ ആബിദീൻ വഴിയുള്ളവർ മാത്രമാണ് അഹൽ ബൈത്ത് എന്നാണ് പറഞ്ഞു വരാറുള്ളത്. മറ്റു ബാക്കി എല്ലാവരും പെടണം, എല്ലാവരും പെടുന്ന തരത്തിലുള്ള ഒരു അഹൽ ബൈത്താണ്, ഒരു വിശാലമായ അഹൽ ബൈത്താണ് വരിക. ഈ ഭാര്യമാർ പെടില്ല എന്ന തീരുമാനത്തിൽ തന്നെ നിൽക്കുമ്പോഴാണല്ലേ പ്രശ്നം വരുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞനുസരിച്ച് പെടില്ല, ബുഖാരിയുടെ ഇതിൽ വരുമ്പോൾ അത് ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ഉദ്ധരിച്ച മറ്റൊരു സംഗതി കൂടി സംശയത്തിൽ വരുന്നുണ്ട്. പിന്നെ മുഹറം 10 വരെ ഇവിടുത്തെ ക്ലാസിക്കൽ ഇസ്ലാം, കേരളത്തിലെ ക്ലാസിക്കൽ ഇസ്ലാം സന്തോഷകരമായ ഒരു കാര്യവും ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു നിയമം ഇവിടെ പഠിപ്പിക്കുന്ന ഔദ്യോഗികമായ ഒരു ഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല. അല്ല, അല്ലാതെ ഇനി അതിന് പുറമെ നഹ്സ് എന്ന അർത്ഥത്തിൽ ഇവിടെ ദുർബലരായ സത്യവിശ്വാസികൾക്കിടയിൽ, തവക്കൂലിൽ കുറവുള്ള സത്യവിശ്വാസികൾക്കിടയിൽ നഹ്സ് എന്ന അർത്ഥത്തിൽ ചില ദിവസങ്ങൾ ഒഴിവാക്കിയിരുന്നു. ആ ഒരു ദിവസം അതിന്റെ കൂട്ടത്തിൽ മുഹറത്തിലെ ഏതാനും 10 ദിവസങ്ങൾ മാത്രമല്ല, അവർക്ക് സഫർ മൊത്തത്തിൽ സുഫറായിരുന്നു, സഫർ മൊത്തം ശൂന്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു മാസത്തിൽ കൊല്ലത്തിലെ വിവിധ ദിവസങ്ങൾ അവർ രാഷ്ട്രങ്ങളിലേക്ക് മാറി നിന്നിട്ടുണ്ട്. അത് അഹ്ലുൽ ബൈത്തുമായി എന്തെങ്കിലും സംഭവം ഉണ്ടായ അവർക്ക് ദുരിതമുണ്ടായ ഒരു ദിവസം എന്ന നിലയ്ക്കുള്ള സോളിഡാരിറ്റി ഒന്നും അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹറം 10 വിട്ടുനിന്നു എന്ന് പറയുന്ന ആ ദുർബല വിശ്വാസികളുടെ നയം ഇവിടുത്തെ ഒരു ക്ലാസിക്കൽ ഇസ്ലാമിന്റെ പൊതു സ്വഭാവമാണ് എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അജയനായ വക്താവായിരുന്ന മർഹൂം ഷാലിയാത്തി അദ്ദേഹത്തിന്റെ നഹ്സിനെ കുറിച്ച് പറയുന്ന ബൈത്ത് കിതാബിന് മുഹറം 3-5 ഒഴിച്ച് 10 വരെയുള്ള മുഴുവൻ ദിവസങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണ്, സന്തോഷകരമായ ചെയ്യാൻ പറ്റിയ ദിവസങ്ങളാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
സന്തോഷകരമായ ഏറ്റവും അഫ്ലായ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല നേഴ്സിനെ നിസ്കരിക്കാനും നമുക്ക് അങ്ങനെ പറ്റുന്നല്ലോ. നെഴ്സി എന്ന് പറയുന്നത് സാധാരണഗതിയാണ്, ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സന്തോഷം തന്നെയാണ്. അല്ല, ഞാൻ സാധാരണ ഉദാഹരണം പറഞ്ഞു, നമ്മളെ വാപ്പ മേശ ദിവസം കല്യാണം കഴിച്ചാൽ നിക്കാ കഴിച്ചു ശരിയാവാതെ പ്രശ്നമല്ല പറയുന്നത്, പക്ഷെ അതിന് സാധിക്കാതെ ശരിയല്ല എന്നല്ല പറയുന്നത്. നെഹ്സ്യ മർദ്ദത്തിന് വിട്ടു നിൽക്കുന്നതല്ല. ഈ പറഞ്ഞ മുഹറത്തിലെ 10 ദിവസങ്ങളിൽ എല്ലാ മാസത്തിലെയും 3-5 പോലെ മുഹറത്തിലെയും 3-5 അവർ ആ അഭിപ്രായം അനുസരിച്ച് നെഹ്സാണെന്ന് പറഞ്ഞു എന്നല്ലാതെ, ഈ മുഹറം 10-ലെ കർബല ദിവസങ്ങൾ, മുഹറം 1 മുതൽ 10 വരെ ഉണ്ടായ കർബലയിലെ വിവിധ പീഡന കഥകളുടെ ആ അനുസ്മരണ ഉള്ള ദിവസങ്ങളിൽ ഉള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടോ അഹ്ലുബൈത്തിലുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ ആയിരുന്നില്ല ജീവിച്ച ഒരു പശ്ചാത്തലവും പാരമ്പര്യമുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ജീവിക്കണോട്ടില്ല എനിക്കറിയില്ല. ക്ലാസിക്കൽ ഇസ്ലാമത്തിന്റെ ഏതാണ്ട് മേലാശ്ശേരി ഉച്ചാങ്കടവരുണ്ടാവും എന്ന് തോന്നുന്നില്ല. പൊന്നാനിയിൽ ഉണ്ടാവും അതൊരു ക്ലാസിക്കൽ ഇസ്ലാം, പിന്നെ ഏതാണ്ട് മേലാറ്റൂർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അറിയാത്ത പിന്നെ പൊന്നാനി വന്നിട്ട് എന്തിനാ വെറുതെ വിളമ്പാ നിക്കണേ? നിങ്ങൾക്ക് അറിയാത്ത പിന്നെ പൊന്നാനി വന്നിട്ട് എന്തിനാ വിളമ്പാ നിക്കണേ? അല്ല പിന്നെ സാർ അങ്ങനല്ലേ പറയേണ്ടത്, അതിന്റെ രീതിയിലല്ലേ പറയേണ്ടത്? ആൾക്കാരൊക്കെ വിഡ്ഢികളാക്കണം, മറ്റുള്ളവരൊക്കെ കേൾക്ക് പഠിക്കാൻ വേണ്ടി വന്നവർ, ഞാൻ അതിന്റെ ആൾക്കാരല്ലാതെ എന്നോട് ഒഴിഞ്ഞു പറഞ്ഞാ വളരെ മോശമായിട്ടാണല്ലോ ഈ പരിപാടി. എന്ന് പറയുന്ന കാര്യത്തിന് ഇവിടെ ഇന്ന് നിങ്ങൾ അഭിപ്രായത്തിലാകാനോ നാശിക്കാകാനോ നമ്മൾ പോകേണ്ടതില്ല. ആ അർത്ഥത്തിലുള്ള നിൽപ്പാണ് വേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വന്നതനുസരിച്ച് മുസ്തഫ മൗലവി പറഞ്ഞതനുസരിച്ചുള്ള സൂചനകൾ, അദ്ദേഹത്തിന്റെ മറ്റു പ്രസംഗം വെച്ച് നോക്കിയാൽ ആ സൂചനകൾ എവിടേക്കാണ് പോകുന്നത് വളരെ വ്യക്തമാണ്. അത് പിന്നെ സക്കലൈൻ ഫൗണ്ടേഷന്റെ പ്രതിനിധി അല്ലാത്തതുകൊണ്ട് നമുക്ക് അവരോട് ചോദ്യമില്ല. ഏതാണ്ട് സക്കലൈൻ ഫൗണ്ടേഷന്റെ നിലപാടിനോട് ഒത്തുനിന്നുകൊണ്ടാണ് അംസമാശു പറഞ്ഞു എന്നതുകൊണ്ടാണ് സാറിന്റെ വിഷയങ്ങളോട് അവിടെ സംശയം ഉന്നയിക്കുന്നത്. അതെ അതെ. പിന്നെ ഇവിടെ ശരിക്കും നമ്മുടെ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ ബഹുമാനം അർഹിക്കുന്ന കുടുംബത്തോട് കേരളത്തിൽ ഇന്നേ വരെ അത് അറിയാത്തവരാരും പൊതുവേ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം വലിയൊരു ഒരു പ്രശ്നമായി അത് അതിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള ഒരു സജീവ ശ്രമം എന്ന നിലയ്ക്ക് എടുത്തുകൊണ്ടുവരാൻ മാത്രം അഹ്ലുബൈത്തിന് ആരും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാർക്കാട് ശ്യാമതങ്ങളും അവരെ ഉള്ളാടതങ്ങളോ അല്ലെങ്കിൽ അതേപോലെ അസേരിതങ്ങളോ അടങ്ങുന്ന എല്ലാ ഗ്രൂപ്പിലെയും ആളുകൾ, ഇപ്പോൾ ഈവൻ ഈ മുഹമ്മദ് സാഹിബിന്റെ അതുപോലെ പിന്നെ സയ്യിദ് അബുല്ല സയ്യിദ് മൗദൂദി റഹ്മഹുള്ള എന്ന് പ്രത്യേകം പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. അത്രത്തോളം എല്ലാവരും ആദരിച്ചുകൊണ്ടിരിക്കേ പിന്നെ ഇതൊരു പുതിയൊരു പ്രശ്നമാക്കി എടുക്കുന്നതിന്റെ താല്പര്യമാണ്. അതിലൂടെ ഈ മുഹറത്തിലേക്കും കർബലയിലേക്കും പോകുന്നതിന്റെ ചില ലക്ഷണക്കേടുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇരിക്കേ, അയാള് പറയട്ടെ, അയാള് അയാളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പോകുമ്പോ പിന്നെ വേറെ ചോദ്യം ചോദിക്കണ്ടേ? അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പോകുമ്പോ പിന്നെ മറ്റുള്ളവർ ചോദിക്കണ്ടേ? അയാൾ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാണില്ല എനിക്ക് അറിയില്ല അയാൾ വളരെ കുറഞ്ഞ സമയമുള്ള അത് നഷ്ടപ്പെടുത്തിയത്. അതാ പറയാം, ഇതൊരു കാര്യം മനസ്സിലാക്കാൻ സക്കലൈൻ ഫൗണ്ടേഷൻ ഇത്ര ബുദ്ധിമുട്ടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി പറയാനുള്ള ഒരു അവസരം അംശമാഷിന് കൊടുത്തിട്ടുണ്ട്. മറുപടി വരട്ടെ. സംഭാഷണം
അഞ്ചും കല വഴി പോകുന്നത് മാത്രമല്ലേ ഉള്ളൂ, അതല്ലേ ഇപ്പൊ നിലവിലുള്ളത് അല്ലേ? അവര് മാത്രമാണ് അവരും ബൈത്തി എന്ന് ഷാഫിഴി മധുഹബിന്റെ അഭിപ്രായത്തിലില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അള്ളാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നിടത്ത് അവിടെ ആലിന്റെ താല്പര്യം എന്താണ് എന്ന് ഇമാം നബി റഹ്മത്തുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഷാഫി മധുഹബിലെ ഏറ്റവും ഒരു മദാറാണ് ഇമാം നബി എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ ആല് എന്ന് അഹ്ലുൽ ബൈത്ത് പറയുന്ന വിശാലമായ ബന്ധങ്ങളും അതുപോലെ സ്വഹാബത്ത് മുഴുവനും അതിൽ ഉൾപ്പെടുമെന്നാണ്. സ്വഹാബത്ത് മുഴുവനും ഉൾപ്പെടുമെന്ന വ്യാഖ്യാനം അനുസരിച്ച് ഷാഫി മദീബിന്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അംശമാഷം സമർപ്പിക്കാൻ, അതെ അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഇബ്രാഹിമി സ്വലാത്ത് അനുസരിച്ച് നാം പ്രാർത്ഥിക്കുന്നത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഏതോ ഒരു 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 വ്യക്തിയുടെ ജന്മമായ പുനർജന്മമാണ് അല്ലെങ്കിൽ അവ പിന്നെ കടന്നുവരവാണ് എന്ന അർത്ഥത്തിലേക്ക് ഉദിക്കുന്നത് എന്നർത്ഥത്തിലാണ്. ആല് നബി എന്ന് പറഞ്ഞതിൽ ഈ സ്വഹാബത്ത് അടങ്ങുന്ന മുഴുവൻ അത്വ അടങ്ങുന്ന അവിടെ പറയുന്നില്ലല്ലോ, അവിടെ പറയുന്നില്ല, അത് വേറെ പറയുന്നുണ്ട്. ഇവിടെ ഇബ്രാഹിമി സ്വലാത്തിൽ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ആലി സയ്യിദിന മുഹമ്മദ് ആലി മുഹമ്മദ് എന്ന് പറയുന്നിടത്ത് ആലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ സഹാബിനെ പറ്റി എന്ന് പറയുന്നില്ല. ആ പറയുന്ന ആലിന്റെ അർത്ഥം ഈ പറഞ്ഞ അത്തിബാവും അതുപോലെ തന്നെ അത്തുബാവും അസ്ഹാബും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് എന്നാണ് ഇമാം നബി റഹ്മത്തുള്ള സമർത്ഥിക്കുന്നത്. എങ്കിൽ അതെ, എങ്കിൽ ഈ ഇബ്രാഹിമി സ്വലാത്തിന്റെ പ്രാർത്ഥനയിൽ നാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഫാത്തിമ സന്തതികളിൽപ്പെട്ട ഏതോ ഒരാളുടെ ഒരു 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 കടന്നുവരവ് ആ മഹദി എന്ന് പറയുന്ന ഒരാളുടെ വരവ് ഇബ്രാഹിം നബിയുടെ ആ പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നാണ് ആ പ്രാർത്ഥിക്കുന്നത് എന്ന് വരുത്തുന്നതിന് അർത്ഥമില്ല. അവിടെ അവിടെ ഒതുങ്ങുന്നില്ല എന്നർത്ഥം. ചോദിച്ച് ചോദ്യം
ഹംസമാഷിന് ആവശ്യമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവാചകന്റെ ഭയമാണ് അതിമേത്തിൽ പെടുന്നില്ല എന്ന് സംബന്ധിക്കുന്നതിന് വേണ്ടി മുസ്ലിമിന്റെ ഹദീസ് ഉപയോഗിച്ചു. അപ്പോൾ ചോദ്യം ഫസ്റ്റ് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഷിറുത്തറാനിൽ സുഹൃത്ത് ഹസാബിൽ ആയത്തും സുഹൃത്ത് ബുഖാരിയിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. പിന്നെ ഈ ബുഖാരിയിലെ ഒരു ഹദീസും വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് അതിനെ നിഷേധിക്കുന്നത്? അതിന്റെ നിങ്ങളുടെ വികാരം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ബുഖാരിയിലെ ഒരു ഹദീസും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആലയം പറഞ്ഞു ആ ഋതു അവസാനിക്കുന്ന മുഴുവൻ പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല, വിശുദ്ധ ഖുർആനിന്റെ രസായ ഒരു ആയത്തും അതിന് ഇപ്പോൾ ഫലകമായി ഒരു ബുഖാരിയിലെ ഹദീസും ഉണ്ടായിരിക്കെ താങ്കൾ ഈ വാദത്തിൽ വിമർശിക്കുന്നു. ഈ സംശയം ഞാൻ ഈ സംശയം അവിടെ ഉദ്ദേശിച്ചു. ഈ ഹദീസിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അവരും വീട്ടിൽ കൊള്ളുമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് രസനെ എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതേമാതിരി 30 സ്ത്രീകളും പറഞ്ഞു പറഞ്ഞാണ് ഒന്നുകൂടെ ഒരു തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് മുസ്ലിം പോലെ ഇരിക്കുന്ന സദസ്സിലെ ആ ഹദീസിന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ ജയിലിന്റെ അർത്ഥം പറയുകയാണ്. ഞാൻ വളരെ പ്രായമായി, എനിക്ക് കിട്ടിയ പാഠങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയട്ടെ എന്ന് പറഞ്ഞു വരുന്ന ഒരു ഓർമ്മ പിശകുള്ള, അതായത് അല്ലാത്ത ഒരു റാവിയുടെ ഒരു ഊഹം വെച്ചുള്ള ഒരു വർത്താനം മാത്രമാണ് അത്. ഹദീസ് അല്ല, സൈദുവിന് അർത്ഥം പറയുന്ന ഒരു അതാ, അത് നേരത്തെ ഹദീസും അല്ല. സൈദുവിന് അർത്ഥം ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അതും അദ്ദേഹം പറയുന്നത് ആമുഖമായി പറയുന്നതിന് കൃത്യമായി ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ഹദീസിനെ ഹദീസ് നിരൂപണം അനുസരിച്ച് പ്രബലമായ മറ്റൊരു ഹദീസിന് അഭിപ്രായം ഇരിക്കുമ്പോൾ എങ്ങനെ അതിനോട് നമ്മുടെ പിന്നെ നിലപാടെടുക്കണമെന്നത്, അതിനെങ്ങനെ സമീപിക്കണമെന്നത് സ്വാഭാവികമായി അറിയാമല്ല. നമ്മുടെ വിശ്വാസ പ്രകാരം സഹാബി എന്ന് പറഞ്ഞാൽ പ്രമാണം, സഹാബി തന്നെ എല്ലാവരും പ്രമാണമല്ല, ഓരോ സഹാബിയും പ്രമാണമല്ല, ഇജ്മാ സഹാബത്ത് നമുക്ക് പ്രമാണമുണ്ട്. ഒരു സഹാബിയാണ് അസ്ഹാബി എന്ന് പറയുന്ന അർത്ഥത്തിൽ ജമാഅത്ത് സ്വഹാബയാണ് നമുക്ക് പ്രമാണം. പറയുന്ന മറ്റുള്ളവരുടെ ഇജ്മാ ഉണ്ടാകുമ്പോഴാണ്, മറ്റുള്ളവരുടെ ഇജ്മാ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇവിടെ ആകെ അറിയുന്ന കാര്യമാണ് വായിക്കേണ്ടതില്ല. എല്ലാവരും പറയുന്ന അറിയുന്നതാണ് അത്, ഹിന്ദുതയിത്തും അത് ശരിയാണ്. പറഞ്ഞത് ഹംസമാഷിനെ സാധ്യതയുണ്ട് എന്ന് പറയാൻ അദ്ദേഹം സമ്മതിച്ചത് പഴയൊരുകാരുടെ കുടുംബത്തിന് മാത്രം ആക്കുന്നതിന് ഞാൻ എതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിലപാടിനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായം കൂട്ടിയില്ല സാരിപ്പുറപ്പി ശ്രീ മസ്തരപ്പിയാണ്.
അവിടെ സ്വഹാബി അവരുടെ സ്വന്തമായ അഭിപ്രായത്തിന് ഹുദയിലാണ് അലാബുദൻ. പക്ഷേ ഉമ്മത്തിന് അവർ ഓരോരുത്തരും ഹുജ്ജത്തല്ല എന്നാ ഞാൻ പറഞ്ഞത്. ഒരു സ്വഹാബിയെ ഉമ്മത്തിന് ഹുജ്ജത്താണെന്നല്ല പറഞ്ഞത്. സ്വഹാബിയുടെ അഭിപ്രായത്തിലെത്തിയാൽ അദ്ദേഹം ഹുദയിലാണ്, കാരണം അവർ മുജ്തഹിദുകളാണ്, അവർ ഹുദയിലാണ്. അതേസമയം സ്വഹാബത്തിനെ നമ്മൾ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത് അവരുടെ ഇജ്മാ മാത്രമാണ്. ഇജ്മാ സ്വഹാബത്തെ നമുക്ക് ഹുജ്ജത്തുള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നല്ലേ സാധാരണ പറയാറുള്ളത്, വളരെ വ്യക്തമല്ല അത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നല്ലേ അഹ്ലു സുന്നത്തി സ്വഹാബി. സാറിന് മറുപടി ഇല്ല, അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ പോണത്. സാറിന് മറുപടി ഇല്ല. സാറിന് ശരിക്കും സാറ് പഠിച്ചിട്ടല്ല വന്നത്. സാറെന്തോ സാറ് പഠിച്ചത് മാത്രം വിളമ്പിട്ട് സാറ് സാറിന് മറുപടി ഇല്ല, അതുകൊണ്ടാണ്. അല്ല പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വരില്ലല്ലോ. ചോദിച്ചതിന് ഒരു അറിവ് അത്ര മാത്രം പറഞ്ഞു ഉത്തരം വെറുതെ പറയാതെ വെറുതെ ഒച്ച എല്ലാരും പറഞ്ഞിട്ട് എന്തായാലും അഭിപ്രായമായി കിട്ടിയ സംശയമാണെന്നൊന്ന് പറഞ്ഞു കേട്ടി. ഈ ഫോണാണ് അത് ചാടി മരിക്കും, മരിച്ചെടുക്കാൻ തന്നെ ഗവൺമെന്റ്, അതുകൊണ്ടാണ് അത് മൂടിയത്. സാറ് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമെന്ന് എനിക്ക് തെളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ അഹ്ലിന്റെ നേതാവ് ആകലാണ്. ആ നിലക്കാണ് അൻകും എന്ന് പറഞ്ഞത് മുഫസ്സിരികൾ പറയുന്നത്. മറ്റൊന്ന് അഹ്ലാണ്. അനക്കും അഹിലേക്ക് അഹിലിനെയാണ് അവിടെ അഭിസംബോധന ചെയ്തത്. അഹിലി എന്ന വാക്ക് മുതക്കരാണ്, അതുകൊണ്ട് അനക്കും എന്ന് പറയാം. അങ്ങനെ ധാരാളം മുഫസ്സിരികൾ പറഞ്ഞിട്ടുണ്ട്. എന്താ എപ്പോ ഈ ചർച്ചയില് മുഫസ്സിരികൾ പറഞ്ഞു മുഫസ്സിരികൾ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. ഇമാൻ നബി പറഞ്ഞു നബി പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. കിതാബുകളിൽ നമ്മുടെ മുമ്പിലില്ല. ണ്ടല്ലോ അത് വളരെ ക്ലിയർ ആണ്. അതിലെ ഈ പറഞ്ഞു വന്ന ജമ്മുനിസാറിന്റെ ശീലത്തെ വിട്ടിട്ട് ലാസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് മാത്രം അവിടെ സമയത്ത് അത്ര ക്ലിയർ ആയിട്ടും അങ്ങനെ എന്താണ് വ്യാഖ്യാനിക്കണവരെ എന്തുകൊണ്ടാണ് ഇല്ലല്ലോ വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുള്ളൂ. ആരോ ദരിദ്രത്തിൽ വ്യാഖ്യാനിക്കുന്നു അതുള്ളൂ. അത് ശരിക്കും യാതൊരു സംശയമില്ല. സാധ്യത ഇല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഇല്ലെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കണത് എന്തുകൊണ്ടാ? എങ്ങനെ വ്യാഖ്യാനിച്ചു? പറയുമ്പോൾ പുരുഷന്മാർ മാത്രമേ പെടുള്ളൂ എന്നാണോ? അപ്പൊ ഈ ആ പാണും പെണ്ണും പെടുന്നതിൽ നിന്ന് ഈ ഭാര്യമാർ മാത്രം ഇങ്ങനെ ഒഴിവായത്? അതന്നെ അതിലാണ് ഹദീസിന്റെ നല്ല പ്രബലമായ ഒരു ഹദീസ് ഇവിടെ ദേഹോദ്യം. ഞാൻ
സമയം സമയം ഇവിടെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള സമയം സെക്കൻഡ് അവിടെ സമാപിക്കുകയാണ്. 6 മണി വരെയാണ് ഈ സെമിനാറിനായിട്ടുള്ള സമയം. നിങ്ങൾക്ക് ഈ സദസ്സിലെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായിട്ട് പ്രത്യേക സംശയം ആ നിലക്കുള്ള ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അത് ഇനിയും ഇതിൻ്റെ ഇവിടെ വിഷയം അവതരിപ്പിച്ചിട്ടുള്ള വിഷയാവതാരകമായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും സംശയങ്ങൾ ദൂരീകരിക്കാം. അപ്പം അതിനുപരി സമയമായതുകൊണ്ട് തന്നെ പരിപാടി ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. ഇതിൻ്റെ കൺക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുസ്തകമൂലം മൂലമേ അവസാനമായി ചോദിച്ചിട്ടുള്ള ആ ഒരു ക്ലിയറൻസ് കൂടി മുമ്പിൽ നടത്തിയിട്ട് ഞാൻ ഇവിടെ ഈ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന രീതി ഞാൻ രീതിയിലല്ല കൊള്ളാക്കരുത്. നിങ്ങൾ സംസാരിച്ചു ചെയ്യുന്ന രീതി മഹാമോശമാണ്. ആൾക്കാർ മനസ്സിലാക്കാൻ പാടും. അഹ്ലുബൈത്ത് എന്ന ഇസ്ലാഹിയായ ശബ്ദത്തിൽ അസ്വാജുൻ നബി പെടും എന്നാണ് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേ സ്ഥാനത്ത് വിരുദ്ധാഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ ഒരു വിഭാഗത്ത് വായിക്കുകയാണ്. അത് ഹംസ മാഷയുടെ അഭിപ്രായത്തിൽ നിന്ന് ഭിന്നമായ ഒരു വിഭാഗത്താണ്. മൻ ഹും അഹ്ലുബൈത്ത്? അതിൻ്റെ ഉത്തരമാണ് അഹ്ലുബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹും ബനീ ബനു ഹാഷിം വബനുൽ മുത്തലിബ്. എന്നിട്ട് പറയാണ് ഇത് പിന്നെ ഹംസ ഹംവാഷൻ പറഞ്ഞ ആ അഭിപ്രായത്തോട് ഇതിനെ ചേർന്ന് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് അബൂ ഹനീഫയുടെ. അതായത് അദ്ദേഹം ഉണ്ട് എന്ന് അർത്ഥം. ഇനി ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ പിന്നെ മനസ്സിലായത് എന്ന പ്രയോഗത്തിൽ അസ്വാജു നബി പ്രവേശിക്കുമെന്നാണ് ഇബ്നു കസീർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ തെളിവായി അദ്ദേഹം പറയുന്നത് അസ്വാജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ എല്ലാ പിന്നെ ഭാര്യമാർക്കും ഹറാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് മുൻകാല പണ്ഡിതന്മാർക്കും തന്നെ സലഫുകൾക്കും താബിഈകൾക്കും തന്നെ പിന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ സാധ്യത നാം ഇപ്പോഴും കൊടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് പൊതുവെ ഒരു സംവാദത്തിന്റെ രീതിശാസ്ത്രം വിയോജിപ്പിന്റെ ഒരു രീതിശാസ്ത്രം നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് നാം എത്ര ക്ഷോഭിച്ചാലും നാം എത്ര വൈകാരികമായ അവസ്ഥയിലെത്തിയാലും വ്യക്തിപരമായ പരാമർശം എവിടെയും നന്നല്ല. നാം ആ ഒരു ഉയർന്ന ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ആദരണീയ ഹംസ സാഹിബ് ഈ വിഷയത്തിൽ നന്നായി പഠനം നടത്തിയാണ് തന്നെയാണ്. പക്ഷെ വിയോജിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് നമുക്ക് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും അള്ളാഹു മാഫാക്കിത്തരട്ടെ. ശ്രദ്ധയോടുകൂടി ഈ